നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ വിഷയാവതരണം വിഷയം എന്തുവാണെന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞ തുടങ്ങി വെച്ച ഒരു പരമ്പരയുടെ രണ്ടാം ഭാഗത്തേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത് ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് അറിവോ ജ്ഞാനമോ കാര്യമായ വിവരമോ ഇല്ലാതിരുന്ന ഞങ്ങളെ ഈ വിഷയങ്ങൾ ഖുർൻ വായിക്കൂ പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ എം എം അക്ബർ എനിക്കൊരു ഖുറാൻ തന്നു അത് ഞാൻ കഴിഞ്ഞ പത്ത് ഇരുപത് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുണ്ടത് എനിക്ക് തോന്നുന്നു ഇരു പത്തൊമ്പത് വർഷമായി രണ്ടായിരത്തി രണ്ടിലാണ് എം എം അക്ബർ എനിക്ക് ഖുറാൻ നൽകിയത് അത് ഞാൻ വായിച്ചു പഠിക്കാൻ വേണ്ടിയാണ് അപ്പം മലയാളം വായിക്കാൻ അറിയാവുന്ന എനിക്ക് ഞാനത് വായിക്കാൻ തുടങ്ങി പല പ്രാവശ്യം വായിച്ചു കഴിഞ്ഞ ദിവസം ബാലുശ്ശേരി അണ്ണൻ അദ്ദേഹം ഒരു വീഡിയോയിൽ ഒരു വാചകം കേട്ടായിരുന്നു നിങ്ങൾ ഒരു പുസ്തകത്തെ വിമർശിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് വട്ടമെങ്കിലും വായിച്ചിരിക്കണം ഞാൻ മൂന്ന് വട്ടം കഴിഞ്ഞു നാല് വട്ടം വായിച്ചെന്ന് എൻ്റെ എൻ്റെ ഞാൻ ഓർക്ക് ശരിയാണെങ്കിൽ അഞ്ച് വട്ടം ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് കണക്കിന് നാല് വട്ടം ബാലുശ്ശേരി ഈ മാഷിൻ്റെ അല്ലെങ്കിൽ ബാലുശ്ശേരി അണ്ണൻ്റെ കണക്കനുസരിച്ച് മൂന്ന് വട്ടമെങ്കിലും ആഴമായി വായിക്കണം എന്നൊക്കെയാണ് ആഴമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ അത് വായിച്ചു അപ്പോൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഇതിനകത്തുള്ള തമാശകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാവാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു കുറേ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം ഭാഗത്ത് മുപ്പതിലധികം കാര്യങ്ങൾ ഞാൻ ഖുറാനെന്ന് പറഞ്ഞു എന്നെ കുറേ ചീത്ത പറയാൻ കുറേ ഇസ്ലാമിക മദ്രസ പണ്ഡിതന്മാർ ഫേസ്ബുക്കിനകത്തൊക്കെ വന്ന് കുറേ തെറിയൊക്കെ പറഞ്ഞു കേട്ടു അത് കുഴപ്പമില്ല അത് അവരുടെ സംസ്കാരം അവർ കാണിച്ചുകൊണ്ടിരിക്കും അപ്പം തന്നെ ഞങ്ങളിവിടെ പറയുന്ന പല കാര്യങ്ങളും ഒരു പൈങ്കിളി സാഹിത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദി ഇസ്ലാം ഗ്രൂപ്പുകൾ കിടന്നുകൊണ്ട് അലയ്ക്കുന്ന ഞാൻ കേട്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞതൊക്കെ പൈങ്കിളി കഥയാണ് അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും മുജാഹിദ് നിങ്ങളുടെ പ്രവാചകൻ കാണിച്ച കാര്യങ്ങൾ ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ചാൽ അതൊരു പൈങ്കിളിക്കഥയാണെങ്കിൽ നിങ്ങളുടെ പ്രവാചകന്റെ പേര് മാറ്റി നിങ്ങൾ പ്രവാചകൻ എന്ന് പേരിടണം അതിന് ഞങ്ങളെ ഒന്നും പറഞ്ഞൊരു കഥയില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ പൈങ്കിളി കഥയുടെ നായകനായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിക്ക് അല്പം കൂടി വികാസം ഉണ്ടെന്നൊരു തെളിവാണ് എന്ന് പറഞ്ഞാൽ ഭാഗം വിടാം ഞങ്ങൾ ഇനിയും പറയും ഇനി ധാരാളം കാര്യങ്ങൾ കിടപ്പുണ്ട് പറയാൻ മുസി മുഹമ്മദിനെ കുറിച്ചും മുഹമ്മദിൻ്റെ പൈങ്കിളി സാഹിത്യങ്ങളെക്കുറിച്ചും ഒക്കെ അപ്പോൾ അത് പറയുന്നവരല്ല പൈങ്കിളികൾ മുജാഹിദ് അത് ചെയ്ത നിങ്ങളുടെ പ്രവാചകനാണ് അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഇനിയും പറയാൻ പോകുന്ന കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഇനിയും ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇത് നമ്മളിപ്പൊ ജീവിക്കുന്ന ശാസ്ത്ര ശാസ്ത്രലോകത്താണ് ശാസ്ത്രപരമായ പല കാര്യങ്ങളും ഖുറാനിൽ പറയുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ എം എം അക്ബർ വെള്ളത്തിൽ ചാടിയിട്ട് ആഴത്തിൽ കടലിൽ ഇതുവരെ കരയ്ക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ഇന്നും കിടന്ന് തപ്പുകയാണ് അതിനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ആഴക്കടലിലൊക്കെ ഇരിട്ടുണ്ട് അത് അള്ളാഹു പറഞ്ഞതനുസരിച്ചാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ മതഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ ശാസ്ത്രബോധം ഈ എത്രത്തോളം ഈ അള്ളാഹുവിനും പ്രവാചകനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് പുനർപരിശോധിക്കും നല്ലതാണ് ഞങ്ങളൊരു പുസ്തകം ഇറക്കിയതിനകത്ത് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനിയും പറയുന്ന കാര്യങ്ങൾ ഇത് ഞാൻ ഖുറാൻ അക്ഷരാർത്ഥത്തിൽ വായിക്കുകയാണ് അല്ലാതെ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നൊന്നുമില്ല ഞങ്ങളുടെ വ്യാഖ്യാനങ്ങളില്ല ഇതെല്ലാം ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനിൽ എം എം അക്ബർ എനിക്ക് തന്ന ഖുറാനിൽ നിന്ന് ഞാൻ കട്ടാൻ പേസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് ബാക്കിയായിട്ട് കുറേ കാര്യങ്ങൾ പറയാം അതിനുശേഷം സഹോദരന്മാർ ഇതിനോട് ചേർത്ത് ചില കാര്യങ്ങളും സംസാരിക്കുന്നതായിരിക്കും മനുഷ്യനും മൃഗവും പക്ഷികളും ഒരു സമൂഹമാണെന്നാണ് അള്ളാഹു പറയുന്നത് അത് ആറാം അധ്യായം ഖാലികൾ മുപ്പത്തി എട്ടാമത്തെ ആയത്താണ് ഭൂമിയിലുള്ള ഏതൊരു ജന്തുവും രണ്ട് ചിറക് കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും ഈ രണ്ട് ചിറക് കൊണ്ട് പറക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേ ഒറ്റ ചിറകൊണ്ട് പറക്കുന്ന പക്ഷികളുണ്ടോ സൗറന്മാരെ എനിക്കറിയത്തില്ല കേട്ടോ വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് അതിനകത്ത് രണ്ട് ചിറകുകൾ കൊണ്ട് പറക്കുന്നത് ഇനി അതി കൂടുതലും ചിറകളിൽ ഈയാമ്പാറ്റയ്ക്കൊക്കെ രണ്ടിലധികം ചിറകുകളുണ്ട് അതുകൊണ്ടായിരിക്കും അള്ളാഹോ അങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് ശ്രദ്ധിച്ചോണം ചിറകുള്ള പക്ഷികളൊക്കെ നിങ്ങളെപ്പോലുള്ള ചില സമൂഹങ്ങളാകുന്നു അപ്പോൾ ഈ മൃഗങ്ങളും മനുഷ്യനുമൊക്കെ ഒരേ ഭൂമിയിലുള്ള ഏതൊരു ജന്തുവും രണ്ട് ചിറകുകൊണ്ട് പറക്കുന്ന പക്ഷികൾ നിങ്ങളെപ്പോലുള്ള ചില സമൂഹം മാ മാത്രമാകുന്നു അടുത്ത വാചകം ഈ ഖുറാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻപുള്ള വാചകവും പിൻപുള്ള വാചകവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ആരൊക്കെയോ എന്തൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ വിളിച്ചു പോകുന്ന ഒരു പുസ്തകമാണ് ഖുറാൻ അടുത്ത വാചകം നോക്കണം ഗ്രന്ഥത്തിൽ ഞാൻ യാതൊന്നും വീഴ്ച വരുത്തിയിട്ടില്ല ഇതും അതുകൊണ്ട് എന്തോ ബന്ധമെന്ന് എനിക്ക് പിന്നീട് തങ്ങളുടെ രക്ഷിതാമെങ്കിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് ഇതും അതും തമ്മിൽ എന്തോ എന്തോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും മനുഷ്യനും മൃഗവും പക്ഷികളും ഒരു സമൂഹത്തിൽപ്പെട്ടതാണെന്നാണ് മീൻ്റെ കാര്യം എന്തായാലും പറഞ്ഞിട്ടില്ല മത്സ്യവും കൂടെ ചേർത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അങ്ങനെ ഒരു കണ്ടുപിടുത്തമാണ് മൃഗസമൂഹത്തിൽപ്പെട്ടതാണോ മനുഷ്യൻ പക്ഷി സമൂഹത്തിൽപ്പെട്ടതാണോ മനുഷ്യൻ അള്ളാഹുവിനെ ഈ ജാതിയും എല്ലാം ഒരേപോലെയാണെന്നാണ് പറയുന്നത് പക്ഷെ ദൈവം ബൈബിളിലെ ദൈവം പറയുന്നത് ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ് ഇനി മറ്റൊരു തമാശ എന്ന് പറയുന്നത് ആറ് കാലികൾ തന്നെ എൺപത്തി നാലാമത്തെ ആയത്തിനകത്താണ് ഞാൻ അത് വായിച്ചു കേൾപ്പിക്കുക ചരിത്രബോധം എന്ന് പറയുന്ന ഒരു സാധനം അള്ളാഹുവിൻ്റെ പരിസരത്തൂടെ പോയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അനിൽ പാസ്റ്റ് പറഞ്ഞതുപോലെ എവിടുന്നോ കേട്ട് കേൾവി ഇദ്ദേഹം ഈ കച്ചവടത്തിന് വേണ്ടി നാൽപ്പത് വയസ്സ് വരെ കച്ചവട പരിപാടിക്ക് വേണ്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്ന ആള് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു എന്നാൽ ഈ നാൽപ്പത് വയസ്സുള്ള കച്ചാര കച്ചവട പരിപാടിക്ക് വേണ്ടിയുള്ള യാത്രയ്ക്കിടയിൽ എവിടുന്നൊക്കെയോ കത്തോലി ക്രൈസ്തവരും യഹൂദരും ആയിരുന്നല്ലോ അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടുള്ള സംസർഗത്തിൽ കേട്ട കഥകൾ പറഞ്ഞ കഥകൾ ആരൊക്കെ ഇവിടുന്ന് ഓതിക്കിട്ടിയ കഥകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് കഥകൾ ഉണ്ടാക്കുമായിരുന്നു അല്ലാതെ ഇതിനകത്ത് ചരിത്രപരത എന്ന് പറയുന്ന ഹിസ്റ്റോറിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം പരിസരത്തോട് പോലും പോയിട്ടില്ല അതിനൊരു തെളിവ് ഞാൻ പറയാം ഇപ്പൊ വായിച്ച ആറ് കാലികൾ എൺപത്തിനാലാമത്തെ ആയത്ത് അദ്ദേഹത്തിന് നാം ഇസഹാക്കിനെ യാക്കൂബിനെ നൽകുകയും ചെയ്തു ഇത് അബ്രഹാമിനെ സോറി ഇബ്രഹാമിനെ ഇബ്രാഹീമിനെ കുറിച്ച് പറയുകയാണ് അവരെ എല്ലാം നാം നേർ ഇരിക്കുന്നു അദ്ദേഹത്തിന് മുൻപ് കെട്ടണം അദ്ദേഹത്തിന് മുൻപ് നൂഹിനെ നാം നേർ വഴിയിലാക്കിയിട്ടുണ്ട് നൂഹിനെ നേരെ നൂഹ് കണ്ട് വളഞ്ഞ വഴി കൂടെ പോകായിരുന്നു പുള്ളിയെ നേർ വഴിയിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ ഇനി പറഞ്ഞു വയ്ക്കണം ആരാണ് പിന്നെ ഇബ്രാഹാമിൻ്റെ കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇസഹാക്കിനെ കൊടുത്തു അദ്ദേഹത്തിന് മുമ്പ് നൂഹിനെ വഴിയാക്കി അടുത്തത് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ നിന്ന് ദാവൂദിനെ സുലൈമാനെയും ദാവീദ് സുലൈമാൻ ശരിയാണ് അയ്യൂവിനെയും യൂസഫിനെയും മൂസേയും ഹാറോനെയും നാം നേർ വഴിയിലാക്കി അപ്രകാര സദ്വെറുക്കതും പ്രതിഫലം നൽകുന്നു അയ്യൂബ് എന്ന് പറയുന്നത് ഇവരുടെ കണക്കിൽ അയ്യോബാണ് ഇയോബ് അബ്രഹാമിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണെന്നാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിന്റെ കണക്കിൽ അയ്യൂബ് ഇബ്രഹാമിന്റെ മകനാണ് കാലികൾ എൺപത്തിനാലിനകത്തുള്ളതാണ് ഇനിയും വലിയൊരു അത്ഭുതം അള്ളാഹു ചെയ്യുന്ന എല്ലാവരും ഒന്ന് കേൾക്കണം കേട്ടോ ഈ ചന്ദ്രനെ പുലർത്തിയൊക്കെ അങ്ങ് പോട്ടെ അതൊക്കെ നമുക്ക് അങ്ങ് സഹിക്കാം ചന്ദ്രനെ പുലർത്തി അത് പ്രവാചകം പുലർത്തിയാണ് പക്ഷെ അള്ളാഹു പിളർക്കുന്ന സാധനങ്ങൾ കേട്ടോണം കാലികൾ തൊണ്ണൂറ്റി അഞ്ച് തീർച്ചയായും ധാന്യമണികളും ഈന്തപ്പഴ കുരുവും പിളർക്കുന്നവനാകുന്നു അല്ലാഹു ഒരു ഭയങ്കര കണ്ടുപിടുത്താണ് നിങ്ങൾ ഓർത്തോണം കേട്ടോ ഈ ധ്യാ ധാന്യമണികളൊക്കെ പിളർത്തി അറാന്നറിയോ തച്ചിലിരുന്ന് കീറി എന്താ പറയുക കശുവണ്ടിയൊക്കെ കീറിയിരിക്കുന്നുണ്ടല്ലേ അതൊക്കെ പുള്ളി കുത്തിയിരുന്നുണ്ട് കീറിയതാണ് അടുത്തത് ഈന്തപ്പഴ കുരുവും പിളർക്കുന്നവനാകുന്നു അള്ള ഒരു ദൈവവേ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവർത്തികളൊക്കെ പറയുമ്പോൾ ചന്ദ്രം പിടർന്നത് എന്ത് ഈന്തപ്പനക്കുരു വരെ പിടർന്ന ആളാണ് അള്ളാഹു നിങ്ങളത് വായിച്ച് രോമാഞ്ചകഞ്ചുകണിയണം പിന്നെ അടുത്തത് അതിനേക്കാൾ രസമുള്ളതാണ് ജീവനുള്ളതിൽ നിന്ന് ജീർ നിർജ്ജീവമായതിനെ പുറത്തു വരുന്നവനാണ് അങ്ങനെയുള്ളവൻ അത്രേ അള്ളാഹു വായിച്ചും മനസ്സിലാക്കണോ ചുമ്മാതിരുന്നോണ്ട് കുറ്റം പറയാതെ അള്ളാഹു ആരമോൻ ഈന്തപ്പനക്കുരുവും ധാന്യമണികളും വരെ പിടർക്കുന്നവനാകുന്നു എൻ്റെ ശബ്ദം വരുന്നുണ്ടോ നിങ്ങളാരും അനങ്ങുന്നില്ല ഹലോ ആ ഇടക്ക് നിന്നു നിന്നുവെങ്കിൽ എന്നെ ഒന്ന് ശബ്ദം കേട്ടോ കാണും കേട്ടോ അടുത്തത് ആ കാലികൾ കാലികളും രണ്ടാം അധ്യായമാണ് ഞാൻ വായിച്ചതിൽ ഏറ്റവും കോമഡികളുള്ളത് കേട്ടോ കാലികളിൽ അടുത്തൊരു കാര്യം നൂറ്റി ഒന്നാമത്തെ ആയത്താണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാണ് അവൻ നിർമ്മാതാവാണ് അവൻ എന്ന് പ്രൊഡ്യൂസർ എന്നൊക്കെ പറയത്തില്ലേ നിർമാതാവാണ് അവൻ അവൻ എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാഹുനു മക്കളുണ്ടെന്ന് പറഞ്ഞവരെ എല്ലാം കൂടി ചീത്ത വിളിക്കുകയാണ് എങ്ങനുണ്ടാകും അവനൊരു കൂട്ടുകാരിയും ഇല്ലല്ലോ ആ അതാണ് എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചതാണ് അവൻ എല്ലാ കാര്യത്തിലും അറിയുന്നവനാണ് എന്താ പ്രശ്നം ഈ നാട്ടുകാരന കൂടെ പറഞ്ഞു ലാത്ത മനാത്ത ഉസ എന്നൊക്കെ പറയുന്ന അള്ളാഹുവിൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞു അപ്പം അള്ളാഹുന് അത് കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരും കേട്ടോ ഉടനെ അള്ളാഹു ചോദിക്കാണ് അവൻ എങ്ങനെ സന്താനം ഉണ്ടാവൂന്നേ അള്ളാഹുന് അടുത്ത ചോദ്യം അള്ളാഹു ഏഹ് അവനൊരു കൂട്ടുകാരിയും ഇല്ലല്ലോ കൂട്ടുകാരി ഉണ്ടായാലേ മക്കളുണ്ടാകത്തുള്ളൂന്ന് അള്ളാഹുവിന് അറിയാം നിങ്ങൾക്ക് മനസ്സിലായോ ആ സർവ്വശക്തനായ അള്ളാഹു ചോദിക്കുകയാണ് എനിക്ക് ഭാര്യ ഇല്ലല്ലോ കൂട്ടുകാരി പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എനിക്ക് എനിക്കങ്ങനെ കൊച്ചുങ്ങളുണ്ടാവുന്നു ഭയങ്കര ചോദ്യമാണ് കേട്ടോ ആ ചോദ്യം കേട്ടിട്ട് തന്നെ ആ അവിടെ ചോദ്യം ചോദിച്ചമാരൊക്കെ നാണം കെട്ടി ഇളിഭ്യരായി എന്താ പറയുക വശം കെട്ട് പോയി കാണും കാര്യം അത്ര സൂപ്പർ ചോദ്യമാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ സർവ്വശക്തനായ ദൈവത്തിന് ഈ ഭൂമിയിൽ മനുഷ്യനും മനുഷ്യരുടെ പ്രജനനത്തിനു വേണ്ടി വെച്ചിരിക്കുന്ന ആ പ്രക്രിയ മാത്രമേ കൊച്ചുങ്ങളുണ്ടാകത്തുള്ളൂ അറിയാൻ വേണ്ടി ചോദിക്കുക അമീബയെ മറ്റൊന്ന് അമീബ ആവുന്നത് രണ്ടായിട്ട് തന്നെ രണ്ട് കഷ്ണമായിട്ട് മുറിയുന്നു ഭാര്യയും ഭർത്താവായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല അത് രണ്ട് കഷ്ണം ഹൈട്ര അങ്ങനൊക്കെയാ പറയുന്നത് അമീബ പിള്ളേർന്ന് അമീബ ആവുന്നുണ്ടോ പറയുന്നത് അതിന് ഭാര്യയും ഭർത്താവ് ഒന്നുമില്ല എന്റെ ഒരു അറിവ് അങ്ങനെയാണെങ്കിൽ അപ്പൊ ഭാര്യയും ഭർത്താവ് ഉണ്ടായല്ലേ പിള്ളേരുണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താ ഈ പറയുന്നത് പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് അറിവുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ എനിക്ക് കൂട്ടുകാരി ഒന്നും ഇല്ലല്ലോ അതാ പക്ഷെ ആ ചോദ്യം ഒന്നും ചോദിക്കാൻ പാടില്ല കേട്ടോ അത് ചോദിക്കാൻ പാടില്ല അതൊക്കെ അള്ളാഹു ആസ്ഥാന തൂതിയൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷേ അള്ളാഹുവിന് മക്കളുണ്ടാകണമെങ്കിൽ ഭാര്യ സ്ത്രീ ഇല്ലെങ്കിൽ പറ്റത്തില്ല അതാണ് പരിപാടി നമുക്ക് വിടാം ഇനിയും കേട്ടണം അടുത്തൊരു വാചകം കാലികളിൽ തന്നെ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് ആയുത്തുകൾ അപ്രകാരം ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ അപ്രകാരം ഓരോ പ്രവാചകനും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ നാം ശത്രുക്കളാക്കിയിട്ടുണ്ട് അപ്പം ജിന്നുകളിൽ മാത്രമല്ല മനുഷ്യ പിശാചികളുണ്ട് കേട്ടോ ആ അതൊക്കെ അതൊക്കെയാണ് ഈ സിനിമാക്കാരൊക്കെ പിടിക്കുന്ന ഈ കഥകൾ അതൊന്നും നിങ്ങൾക്കറിയത്തില്ല ഇതൊക്കെ വായിച്ചിട്ടാണ് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ എന്ന ശത്രുക്കളാക്കിയിട്ടുണ്ട് കബളിപ്പിക്കുന്ന ഭംഗി വാക്കുകൾ അവർ അന്യോന്യം ദുർബോധനം ചെയ്യുന്നു നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല അതുകൊണ്ട് അവൻ കെട്ടിച്ചമയ്ക്കുന്ന കാര്യങ്ങളുമായി അവരെ നീ വിട്ടേക്കുക കടം മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചികളുണ്ടെന്നാണ് കുറാൻ പറഞ്ഞത് അതിന് നിങ്ങളാരും കേട്ടിട്ട് ക ജിന്നുകളിൽപ്പെട്ട വിശാശം കേട്ടിട്ടുണ്ട് മനുഷ്യരിപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് വിശാസികളാണെന്ന് അറിയത്തില്ല എന്തായാലും പിശാസികളുണ്ട് എന്നിട്ട് തീർന്നില്ല കേട്ടോ അടുത്ത തമാശ നോക്കിക്കോണം എന്നിട്ട് ജിന്നുകളിൽ പെട്ട പിശാശം ഉണ്ടെന്ന് പറഞ്ഞാണ് ജിന്നുകളെന്ന് പറഞ്ഞാൽ തന്നെ ഇവർ പറയുന്നൊരു പിശ പൈശാചിക ഗ്രൂപ്പിനെയാണ് തോന്നുന്നു പറയുന്നത് ഇനി ആറിന് മുപ്പത് കാലികൾ അവിടെ വായിക്കുകയാണ് ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയും ഈ ദിവസത്തെ നിങ്ങൾ അഭൂരികരിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ താക്കിയും നൽകുകയും ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാർ നിങ്ങളുടെ എടുക്കൽ വരികയും ഉണ്ടായില്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ഈ അള്ളാഹു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പര ആൾക്കാരെ ഓരോ സ്ഥലത്തേക്ക് ദൂതന്മാരായിട്ട് വിട്ടിട്ടുണ്ട് ആ ആരാന്നൊന്നും ചോദിക്കരുത് കേട്ടിരുന്നേച്ചാൽ മതി അല്ലാതെ ആരെയു എവിടെ അയച്ചു എത്ര പേരെ അയച്ചു മലയാളികളുടെ ഇടയിലേക്ക് വന്ന ഗ്രൂപ്പ് ഏതാ ഇതൊന്നും ചോദിക്കാൻ പാടില്ല ഇടയിലേക്ക് വന്ന അള്ളാഹുവിൻ്റെ ദൂതനാരെ ചോദിക്കാൻ പാടില്ല അള്ളാഹുവിനാകെ അയക്കാൻ പറ്റിയ ഒരു സ്ഥലം അറബിയിലേക്ക് മാത്രമാണ് വായിച്ചിട്ടില്ല പക്ഷെ ഇത് കേട്ടോ നിങ്ങള് മനുഷ്യരുടെ സമൂഹ സമൂഹമേ ജിന്നുകളുടെയും മനുഷ്യരുടെ സമൂഹമേ നിങ്ങളുടെ ഇടയിലേക്ക് ദൂതൻ പറഞ്ഞ അപ്പം ജിന്നുകളുടെ ഇടയിലേക്കും അള്ളാഹു ദൂതന്മാരായിട്ട് അയച്ചു അപ്പൊ ജിന്നുകളിലും ദൂതന്മാരുണ്ട് പിശാശുക്കളും എന്തൊക്കെ തമാശകളാണ് ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ പൊട്ടത്തരങ്ങളൊക്കെ വായിച്ചിട്ട് ഇതുപോലെണ്ണം കൊണ്ടുപോകാനൊക്കെ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി അടുത്തൊരു തമാശ കേൾക്കണേ ഉം എല്ലാവരും കേക്കണം കേട്ടോ ആറിന്റെ നൂറ്റി നാല്പത്തി ആറാണ് കാലികൾ ഇതിൻ്റെ പേര് തന്നെ കാലികൾ കാലികളെന്നാ ഈ ബോധം പൊക്കോണം ഇല്ലാത്ത ഇരു നാല് കാലി ജീവിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ ഇന്നത്തെ എഴുതി വെക്കുന്നതും പിന്നെ ആ തരത്തിലായിരിക്കുമല്ലോ നഖമുള്ള എല്ലാ ജീവികളെയും നഖമുള്ള എല്ലാ ജീവികളെയും ജൂതന്മാർക്ക് നിഷിദ്ധമാക്കി ഉണ്ടായി പിന്നെ ജൂതന്മാർ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പശു ആട് എന്നീ വർഗങ്ങളിൽ നിന്ന് അവരുടെ കൊഴുപ്പുകൾ ഇതൊക്കെ ഈ ഈ പറയുന്ന മോശയുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ കോപ്പി അടിച്ചിട്ടു പറയാണ് അവയുടെ മുതുകിന്മേലോ കുടലുകൾക്ക് മീതി ഉള്ളതോ എല്ലുമായി ഒട്ടിച്ചേർന്നതോ ഒഴികെ ഇതൊക്കെ എന്തുവാണെന്നറിയത്തില്ല ഭയങ്കര ശാസ്ത്രമാണ് കേട്ടോ ഇനി അടുത്ത വാക്യം കാണാം അവരുടെ ധിക്കാരത്തിന് നാം അവർക്ക് നൽകിയ പ്രതിഫലം അത്ര ഇതേ അടുത്ത വാചകമാണ് ഇതിൻ്റെ കോമഡി എന്ന് പറയുന്നത് കേട്ടോ തീർച്ചയായും നാം സത്യം പറയുകയാവുന്നു നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ഒരു ദൈവദമ്പരാ സംസാരിക്കുമ്പോൾ കള്ളം പറയുന്നത് പറഞ്ഞു കേടൗണ്ട് ആരെങ്കിലും പറഞ്ഞോ പക്ഷേ പുള്ളി തന്നെയൊക്കെ പറയുകയാണ് സത്യ തീർച്ചയായും ഞാൻ സത്യം പറയാമെന്ന് ഇ പിള്ളേരെന്തേലും വോട്ടിച്ചോട്ട് പോയി കഴിയുമ്പോഴേ നമ്മൾ വിളിച്ചവരെ വഴക്കോ പറയാലോ വഴക്കൊക്കെ പഴുവടാ അതി എടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ ചെവി കുടി സത്യമായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എടുത്തിട്ടൊക്കെ പറയുന്ന വേദനയാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഈ വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്ന് തീർച്ചയായും നാം സത്യം പറയുകയാണെന്ന് അള്ളാഹു അത് അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് സത്യം പറയാമെന്ന് പറഞ്ഞെങ്കിലേ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ എന്തായാലും അതൊരു കോമഡി ആയിട്ടിരിക്കുകയാണ് ഇനി അടുത്ത അണിനിരന്നവാ മുപ്പത്തി ഏഴാമത്തെ സൂറയ്ക്കകത്ത് ആറാമത്തെ വാ ആയത്താണ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കട്ടെ തീർച്ചയായും അടുത്തുള്ള ആകാശത്തെ നാം നക്ഷത്ര അലങ്കാരത്താൽ മൂടി പിടിപ്പിച്ചിരിക്കുന്നു എന്താ പറയുക ഇവിടുന്ന് മേപ്പ് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണാലോ അടുത്ത വാക്യം കേക്കട്ടെ ധിക്കാരിയായ ഏത് വിശാചിൽ നിന്നും അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തു ഇതൊക്കെ വായിച്ചാൽ എങ്ങനെ സമയം ഞാൻ ചിരിക്കുന്നു എന്നാണ് പറ്റും പരാതി പറഞ്ഞത് അല്ല ഇതൊക്കെ വായിച്ചാൽ നക്ഷത്രങ്ങളെ പിശാചിൽ നിന്ന് അള്ളാഹ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നക്ഷത്രങ്ങളെന്താ വാരി പോകലുണ്ട് ആൾക്കാർ പോവോ ഈ വിചാരിക്കുന്നത് ഒരു സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ് ഈ നക്ഷത്രങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിള്ളേർ ഗോലി കളിക്കുന്ന പോലെ സാധനമാണ് ഇങ്ങനെ വാ പോക്കറ്റ് വാരിലോട്ട് നടക്കുന്നു ബോട്ടിച്ചുകൊണ്ടൊക്കെ പോകുന്നതാണ് എന്തായാലും അള്ളാഹ് പറഞ്ഞതൊക്കെ ഉണ്ടോ ധിക്കാരി ഏത് പിശാചിൽ നിന്നും അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചികളൊന്നും ഇത് വാരി പോക്കറ്റിട്ടോണ്ട് പോവാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഇതിനെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് അടുത്ത തമാശ അല്ലെങ്കിൽ എന്താ പറ്റിയാല് അള്ളാഹു സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഈ ഈ ഈ ഈ ഈ എന്താ പറയുക സൂര്യന്റെ ലക്ഷക്കണക്കിന് വലിപ്പമുള്ള ഈ നക്ഷത്രങ്ങളെ കൊണ്ട് പിശാജി ഓടി പോതൊക്കെയാണ് അള്ളാഹു വിചാരിക്കുന്നത് എനിക്കറിയത്തില്ല ആ ഇനിയും ഇനിയും മറ്റൊരു തമാശ നിങ്ങൾ കേട്ടാട്ടെ മുപ്പത്തിയേഴ് തന്നെ അണിനിരന്ന വ നൂറ്റി അമ്പത് അമ്പത്തിയെട്ട് രണ്ട് വാക്യങ്ങൾ ഇതെല്ലാം കൂടെ വായിക്കാൻ സമയമില്ല അതുകൊണ്ട് വായിക്കുന്നില്ല അതല്ല ന മലക്കുകളെ സ്ത്രീകളായി സൃഷ്ടിച്ചതിന് അവർ ദിക്സാക്ഷികളായിരുന്നോ അള്ളാഹുവിനും ജിന്നുകൾക്കുള്ളിൽ അവർ കുടുംബ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ വേദ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേന് ഇനി ജിന്നുകളിൽ പെണ്ണുങ്ങളെ ഉണ്ടാക്കി ജിന്നുകളുമായിട്ട് അള്ളാഹുവിന് എന്തോ കുടുംബ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നു പറയുന്ന പറയുന്നത് അള്ളാഹു പിന്നെ ജിൻഡുകൾക്കും ഇടയിൽ കുടുംബക്കെ പറഞ്ഞത് ഈ ഈ എനിക്ക് ഒന്ന് ഇവിടുത്തെ നമ്മുടെ സഹോദരന്മാർക്കറിയാൻ പറ്റും നമ്മുടെ സഭാസ് ചെമ്പ്രതരും ചാക്കോബാസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കൂട്ടത്തിൽ പറയുമായിരുന്നല്ലോ ഈ ലാത്ത മനാത്ത ഉസ എന്നീ പറയുന്ന മൂന്ന് പെണ് പെൺമക്കളുടെ അപ്പനാണ് ഈ അള്ളാഹു എന്ന് ഖുറാനാത്ത് തന്നെ പറയുന്നുണ്ട് ഖുറാനാഹത്ത് തന്നെ പറയുന്നുണ്ട് അത് പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പുള്ളി പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാം ആം എനിക്ക് മാത്രം പെൺപിള്ളേരുമാണത് ശരിയല്ലാത്തൊരു പങ്കുവയ്ക്കൽ ആണെന്നൊക്കെ പറഞ്ഞ അള്ളാഹു നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇവര് സമ്മതിക്കല്ലേ ഇവര് ഇന്നത്തെ മുസ്ലിങ്ങൾ വരുന്ന അള്ളാഹുന് മക്കളില്ലായിരുന്നു അള്ളാഹു തന്നെ പറയുന്നുണ്ട് അള്ളാഹുവിന് എനിക്ക് പെൺമക്കളും നിങ്ങൾക്കെല്ലാം ആ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പെൺമക്കളും ആ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അപ്പോൾ അടുത്തൊരു ചോദ്യം വരും അള്ളാഹുവിന് മ മക്കൾ ഉണ്ടാണെങ്കിൽ ഭാര്യ വേണ്ടേ അതിനാ നേരത്തെ ചോദിച്ചു കൂട്ടുകാരി ഒന്നും എനിക്കില്ലല്ലോ പിന്നെ എനിക്ക് എങ്ങനെ മക്കളെന്ന് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരാണ്ട് പറഞ്ഞു ഇയാൾക്ക് ജിന്നുകളുമായിട്ട് എന്തോ കുടുംബ ബന്ധം ഉണ്ടെന്ന് അപ്പോൾ പുള്ളി ചോദിക്കുകയാണ് ജിന്നുകളിൽ നിന്ന് ഞാൻ സ്ത്രീകളെ ഉണ്ടാക്കിയിട്ട് നിനക്കെല്ലാം അറിയാമോ നീയെല്ലാം കണ്ടോ ഇല്ലല്ലോ ഞാൻ അവർക്ക് പെണ്ണുങ്ങളെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ പിന്നെ നീയൊക്കെ എന്തിനാ എന്നെ സ്ത്രീകളുമായിട്ട് ജിന്നുകളിലെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കുന്നതൊക്കെയാണ് എൻ്റെ പൂ എന്നാൽ തീർച്ചയായും തങ്ങൾ ശിക്ഷിക്കുക ഹാജരാപ്പാ ഹാജരാപ്പടുക തന്നെ ചെയ്യുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കുക അപ്പം ജിന്നുകൾ ഇങ്ങനെ പറയത്തില്ല കേട്ടോ കാര്യം ജിന്നുകൾക്ക് ഇച്ചിരിയുടെ ഭൂ ബോധമുണ്ട് ഇനി ഭൂമിയെ കൊണ്ട് ഇളകി പോകാതിരിക്കാൻ അള്ളാഹു പർവ്വതം കൊണ്ടാണ് ഭൂമിയെ ഉറപ്പിച്ചിരിക്കുന്നത് ലൂക്ക് ലൂക്ക് ലൂക്കുമാൻ ലൂക്കുമാൻ എന്ന് പറഞ്ഞാൽ ലൂക്കോസ് ഒന്നുമല്ല കേട്ടോ ലൂക്ക്മാൻ പ മുപ്പത്തി ഒന്നിൻ്റെ പത്താം നിങ്ങൾ കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പം ആകാശം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തടിക്കഷ്ണം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ അതിനെ അള്ളാഹു തൂണൊന്നും ഇല്ലാതെ നിർത്തിയിരിക്കുന്നു വലിയൊരു അത്ഭുതമാണ് ഭൂമിയെ നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അവൻ അതിൽ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു ഭയങ്കര ശാസ്ത്ര കണ്ടുപിടുത്തം അല്ലേ പർവ്വതങ്ങൾ ഉള്ളിടത്തൊന്നും ഭൂമി ഗുലുക്കോ ഉണ്ടാകുന്നില്ലല്ലോ കാരണം അതെല്ലാം ഇങ്ങനെ പിന്നെ പർവ്വതം കൊണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് പർവ്വതം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് മരുഭൂമിയിലൊക്കെയാണ് സാധാരണ ഭൂമി ഗുലുക്കം ഉണ്ടാകുന്നത് കാരണം മരുഭൂമി പർവ്വതമില്ലല്ലോ മരുഭൂമി ഇങ്ങനെ ചുമ്മാ കിടക്കുമല്ലേ പക്ഷേ പർവ്വതം ഉള്ളിടത്തെല്ലാം ഭൂമികുലുക്കം ഉണ്ടാകത്തില്ല ഭയങ്കര കണ്ടുപിടുത്തമാണ് അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇത് തൂണുകളെ കൊണ്ട് പർവ്വതങ്ങൾ കൊണ്ട് ഞാൻ ഇത് നിങ്ങളെ ഭൂമിയെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ് ഇനി അതിനേക്കാളും വലിയൊരു ശാസ്ത്രമാണ് മുപ്പത്തി ഒന്നിൻ്റെ പതിനാലാമത്തെ ലൂകുമാറിൻ്റെ പതിനാലാമത്തെ വാക്യവും അഫ്കാഹ് അഫ് അഹ് നാൽപ്പത്തി ആറിൻ്റെ പതിനഞ്ചാം വാക്യവും നിങ്ങൾ കേട്ടോണേ ആ വാക്യം ഇങ്ങനെയാണ് തൻ്റെ അവൻ്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു അവൻ്റെ ഗർഭകാലവും മുലകൂടി നിർത്തലും കൂടി മുപ്പത് മാസകാലാവും എല്ലാരും ശ്രദ്ധിച്ചു കേട്ടല്ലോ അള്ളാഹു വലിയ ശാസ്ത്രവ പറയുന്നത് പിന്നെ മനു മാതാവ് സ്ത്രീ പിന്നെ മക്കളെ ഗർഭം ധരിക്കുന്ന വളരെ കഷ്ടപ്പെട്ടാണ് പിന്നെ വളരെ കഷ്ടപ്പെട്ട പ്രസവിക്കുകയും ചെയ്യുന്നത് എന്നിട്ട് അടുത്ത കാലം നോക്കണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇസ്ലാമിക സഹോദരൻ ഇസ്ലാം വിട്ടൊരു സഹോദരൻ ഇവിടെ വന്നുകൊണ്ട് കണക്ക് പറഞ്ഞത് കേട്ടായിരുന്നു അല്ലല്ലേ അപ്പൊ അതുപോലെ കണക്കാണ് അവന്റെ ഗർഭകാലവും മുലകൂടി നിർത്തലും കൂടി മുപ്പത് മാസക്കാലം അപ്പൊ ഗർഭകാലവും മുലകൂടി നിർത്തലും കൂടെ മൊത്തം മുപ്പത് മാസമാണ് അള്ളാഹു രണ്ടര വർഷം ആണ് അള്ളാഹുവിൻ്റെ കണക്ക് ഇനി ലൂഖുമാൻ പറഞ്ഞാല് മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു ക്ഷീണത്തിന് മേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവന് ഗർഭം ചുമന്ന് നടന്നത് അപ്പം എൻ്റെ മുലകൂടി നിർത്തുന്നതാകട്ടെ രണ്ടു വർഷം കൊണ്ടുമാണ് നിങ്ങൾ കേട്ടിരുന്നോ എന്നോടും നിൻ്റെ മാതാപിതാക്കളോടും കൂടി നന്ദി കാണിക്കൂ എൻ്റെ അടുത്തേക്കാണ് നിൻ്റെ മടക്കം അപ്പം ഗർഭകാലവും മുലകൂടിയും കൂടെ മുപ്പത് മാസമാണ് അള്ളാഹിൻ്റെ കണക്കിൽ എന്നിട്ട് അല്ല തന്നെ പറയുന്നു രണ്ടു വർഷമാണ് മുലകൂടി പ്രായം മുലകൂടി നിർത്തണ രണ്ടു വർഷം കൂടെ അപ്പം രണ്ട് വർഷത്തിൽ നിന്ന് മുപ്പത് മാസത്തിൽ നിന്ന് രണ്ട് വർഷം അങ്ങ് മാറ്റിയാൽ ഇരുപത്തിനാല് മാസം മാറ്റിയാൽ ആറ് മാസം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ മക്കളെ ഗർഭധാരണവും പ്രസവവും നടത്തുന്നത് ശാസ്ത്രമായിരിക്കും കേട്ടോ ഒരു പക്ഷെ ആയിരത്തി ഒറുന്നൂറ് വർഷം മുമ്പുള്ള ക്ഷാത്രം ഇങ്ങനെ ആയിരിക്കാം പക്ഷേ എന്നെ പുരോഗമിക്കുന്ന ഇപ്പം എന്താ പറയുക പരിണാമവാദികൾ പറയുന്നുണ്ടല്ലോ പരിണമിച്ച് ചിലപ്പോൾ ഈ ആറെന്നുള്ളത് ഒമ്പത് മാസവും പത്തു മാസവും ഒക്കെ ആയതായിരിക്കാം എനിക്കറിയത്തില്ല അന്നത്തെ കാലത്ത് ആറുമാസക്കാലമായിരുന്നു ഇടയ്ക്ക് ആരാണ്ട് ചോദിച്ചു കുരങ്ങിൻ്റെ ഗർഭകാലം ആറ് മാസം കൊണ്ടാണ് അത് കണ്ടിട്ട് അള്ളാഹു മനുഷ്യൻ്റെ അങ്ങനെ ആക്കിയതാണോ എന്ന് ചോദിച്ചു എന്നും പറഞ്ഞൊരു ചോദ്യം കൂടെ കിടക്കുന്നുണ്ട് എന്തെങ്കിലും ആയിട്ട് ഇതും നമുക്ക് ഒരു ശാസ്ത്രീയ കോമഡി ആയിട്ട് മാത്രം നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ് ഇനി അതിനേക്കാളും വലിയൊരു തമാശ ലൂക്കുമോൻ പത്തൊമ്പതി കിടപ്പുണ്ട് ലൂക്കുമോൻ അല്ല മാൻ മുപ്പത്തി ഒന്നാമത്തെ സൂറയാണ് നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക നടക്കുമ്പോൾ മിതത്വം ഇതൊക്കെയാണ് ഇവര് വലിയ കുറാൻ അതിങ്ങനെ വലിയ കാര്യമായിട്ട് പറ നടത്തോടണം നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യുക അപ്പൊ അതൊക്കെ സംസാരിക്കാൻ മുഹമ്മദിനെ ആണെങ്കിൽ ചൂടായിക്കണം കേട്ടോ അതുകൊണ്ടായിരിക്കാം മുഹമ്മദിന്റെ അടുക്കൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവർക്ക് സ്വർഗം കൊടുക്കുമെന്ന് വരെ അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ വല്ല സന്ദർഭമായിരിക്കാം ഇനി അടുത്ത ഒരു വാചം നിങ്ങൾ കേട്ടു തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്ന കരുതിയുടെ ശബ്ദം അത്രയും അങ്ങനെ ഒരു സൃഷ്ടികർത്താവിന് പറയോ പറയാൻ പറ്റുമോ അതിൻ്റെ ഈ അള്ളാഹു ഇങ്ങനെയൊക്കെ വേറെ കേട്ട് പറയുന്നത് താൻ സൃഷ്ടിച്ച ഒരു മൃഗത്തിൻ്റെ ശബ്ദം അള്ളാഹുവിന് വെറുപ്പുളവാക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചെ അതാണ് നമുക്കറിയാൻ പയ്യാറ് നമുക്ക് മക്കളുണ്ടാവും മക്കളുണ്ടായ പലർക്കും പല സ്വരങ്ങളായിരിക്കാം പല ശബ്ദങ്ങളായിരിക്കാം ചിലരുടെ നിലക്ക് പാ ചില ചിലർക്ക് നല്ലപോലെ പാട്ടുപാടാനുള്ള ശബ്ദം ഉണ്ടാകും ചിലർക്ക് അത്ര ശബ്ദത്തിൽ ശബ്ദമാധുരിമ നമ്മൾ ഈ പറഞ്ഞതുപോലെ കാണത്തില്ലായിരിക്കാം ഒരിച്ചിരി പരുക്കിയ ശബ്ദമോ അല്ലെങ്കിൽ അല്പം പിന്നെ കേൾക്കുമ്പോൾ അത്ര സുഖരമല്ല അരോചകം തോന്നുന്ന ശബ്ദമൊക്കെ ആയിരിക്കാം അതിനെ അപ്പനം അമ്മയും കുറ്റം പറയൂ ആ നിന്റെ ശബ്ദം ഇങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞ് എനിക്ക് വെറുപ്പുളമാകുന്നു എൻ്റെ ശബ്ദം കേൾക്കുന്നൊക്കെ ദേഷ്യപ്പെടുമ്പോൾ വല്ലപ്പോഴാങ്കിലും പറയുന്നതല്ല അത് ഇങ്ങനെയൊക്കെ ഒരു ആരെ അപ്പൻ പറയും ഭൂമിയിലെ മനുഷ്യർ പറയുമോ ഈ സർവത്തെ സൃഷ്ടിച്ച് ഇങ്ങനെ തന്നെയാണ് ഈ പിന്നെ കഴുതയുടെ തൊള്ളയ്ക്കകത്തോട്ട് ആ ശബ്ദം വിളിച്ചു കൊടുത്തിട്ട് എന്നിട്ട് പറയുകയാണ് കഴുതയുടെ സ്വരം എനിക്കേറ്റവും വെറുപ്പുളവാക്കുന്നതാണ് എന്തോ ഒരു ദൈവം ആണെന്ന് എനിക്കറിയത് എന്താ വിട്ടേക്കല്ലേ കഴുതയുടെ ശബ്ദം അള്ളാഹുവിന് ഭയങ്കര വെറുപ്പുളവാക്കുന്ന ശബ്ദം അത്രയും ഇനി കാറ്റിൻ്റെ സഞ്ചാരം ഒരു മാസം ഇതിൻ്റെ സാ ഇതിന്റെ ശാസ്ത്രം എന്നോട് ചോദിക്കരുത് കേട്ടോ ഞാൻ അങ്ങ് വായിച്ച് കേൾപ്പിച്ചേക്കാം മുപ്പത്തിനാല് സഭാവ് പന്ത്രണ്ട് സുലൈമാന് കാറ്റിനെയും നാം അധീനപ്പെടുത്തി കൊടുത്തു സുലൈമാന് കാറ്റിനെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ സുലൈമാൻ കൈ കാണിക്കുമ്പോൾ കാറ്റ് നിൽക്കും സുലൈമാൻ കൈ കാണിക്കുമ്പോൾ ട്രാഫിക് പോലെ സുലൈമാൻ്റെ കാറ്റ് ഓടിപ്പോകും അതായിരിക്കും അധീനപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിന്റെ പ്രഭാത സഞ്ചാരം ഒരു മാസത്തെ ദൂരവും കാറ്റിൻ്റെ അത് എന്താണ് അള്ളാഹു ഇതിൻ്റെ ശാസ്ത്രം വല്ലതും അടുത്ത പ്രാവശ്യം നമ്മുടെ എം എം അക്ബർ ആഴക്കടലിറങ്ങി പോലെ ആകാശത്തോടൊന്ന് കയറിയിട്ട് വരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഒരു മാസത്തെ ദൂരവും അതിൻ്റെ സ സായാഹ്ന സഞ്ചാരം ഒരു മാസത്തെ ദൂരവുമാകുന്നു അദ്ദേഹത്തിന് നാം ചെമ്പിൻ്റെ ഒരു ഉറവ് ഒഴുക്കി കൊടുക്കുക അതൊക്കെ പോട്ടെ ചെരുമ്പിൻ്റെ ഉറവെന്ന് പറഞ്ഞാൽ അവിടെങ്ങാണ്ട് ചെമ്പ് നദി ഒഴുക്കി കൊടുക്കും സ്വർഗ്ഗത്തിൽ ഈ കള്ളു നദി ഉള്ളതുപോലെ ആയിരിക്കാം എന്തെങ്കിലും പാട്ടെ ഇതിൻ്റെ അർത്ഥം സഹോദരന്മാരെ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ അതിൻ്റെ അർത്ഥം ഒന്ന് വാങ്ങി അതിൻ്റെ കാറ്റിൻ്റെ ഏരിയ പറഞ്ഞാൽ അതിൻ്റെ പ്രഭാത സഞ്ചാരം രാവിലെ സഞ്ചരിക്കുന്നത് ഒരു മാസത്തെ ദൂരവും അതിൻ്റെ സായാഹ്ന സഞ്ചാരം ഒരു മാസത്തെ ദൂരവുമാകുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം നീക്കു മനസ്സിലാവുന്നുണ്ടോ ഒരു മാസത്തെ സായാഹ്ന സഞ്ചാരം പിന്നെ രാവിലെ ഇത് രാവിലെ വണ്ടി യാത്ര ചെയ്യുന്നത് ഒരു മാസത്തെ ദൂരമാണെന്നും വൈകുന്നേരത്ത് യാത്ര ചെയ്യുന്നത് ഒരു മാസ ദൂരം എന്താ മനസ്സിലാവുന്നില്ല ഓക്കെ ഇത് ചിലപ്പം ിക്കാത്ത ഇനി അള്ളാഹുന് മാത്രം മനസ്സിലാകുന്നു ഇതുകൊണ്ടൊക്കെയാണ് അള്ളാഹു ചോദിച്ചത് ഇതുപോലെ എഴുതിക്കൊണ്ട് വരാവുന്നു നമിച്ചിരിക്കുന്നു ഇതുപോലെ ആർക്കും എഴുതാൻ പറ്റിയല്ല അങ് സമ്മതിച്ചു തരികേ ഉള്ളൂ ഇനി മറ്റൊരു തമാശ നാല്പത്തി മുപ്പത്തിനാലാമത്തെ ഇപ്പോൾ വായിച്ചതിൻ്റെ സഭോവിൽ പന്ത്രണ്ടിലാണ് അതിനകത്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് വായിക്കാമോ ഇപ്പം ഞാൻ വായിച്ച ബാക്കി ഭാഗമാണ് കൽപ്പന പ്ര അള്ളാഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കല്പന പ്രകാരം അദ്ദേഹത്തിന് മുൻപാകെ ജിന്നുകളിൽ ചിലർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആർക്കും സുലൈമാൻ നമ്മൾ വായിച്ച മുങ്ങൽ വിദഗ്ധരും കെട്ടിട നിർമ്മാണ നിർമ്മാതാക്കളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് സുലൈമാൻ കെട്ടിയ കെട്ടിടങ്ങളൊക്കെ പലതും ജിന്നുകൾ സൃഷ്ടിച്ചതാണ് ജിന്നുകൾ മുങ് മുങ്ങൽ വിദഗ്ധരാണ് അവർ എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ് അത് അവരിൽ ആരെങ്കിലും നമ്മുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന പക്ഷെ നാം അവന് ജോലിക്കുന്ന നരകാശ്യ ആസ് ആസ്വദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പോയി പണിയടാ സുലൈമാൻ വേണ്ടി കിട്ടണം പണിയിട എന്ന് പറഞ്ഞ് പണിയിക്കാൻ വിട്ടതാണ് ഇനി അവിടെ ചെന്ന് പണിവെല്ലം ചെയ്യാത്തതിനെ പിടിച്ച് നരകത്തിലിടുന്ന ഉള്ള പീഡിപ്പിച്ചവരെ വിട്ടത് അതുകൊണ്ട് കൃത്യമായിട്ട് പണിത് കാണും അടുത്ത വാക്യം പതിമൂന്നാമത്തെ വാക്യം അദ്ദേഹത്തിന് വേണ്ടി കടണം ഉന്നത സൗദങ്ങൾ ശില്പങ്ങൾ വലിയ ജലസംഭരണി പോലുള്ള തളികകൾ നില തുറപ്പിച്ച് നിർത്തുള്ള പാചക പാത്രങ്ങൾ എന്നിങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തും അവർ നിർമ്മിച്ചിരുന്നു അപ്പൊ ഇനി നമ്മളെ എക്സ്കേഷൻ ഒക്കെ നടത്തുന്നവരോട് ഈ ഇവരുടെ സുലൈമായും ജീവിച്ചിരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് തപ്പി നോക്കി ചിലപ്പോൾ അടുക്കള പാത്രങ്ങളൊക്കെ കിട്ടി ജിന്നുകൾ നിർമ്മിച്ചത് മെയ്ഡ് ബൈ ജിൻ എന്നൊക്കെ എന്നത് കാണുമല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ പോലെ മെയ്ഡ് ബൈ ജിന്നുകൾ എന്നൊക്കെ ചിലപ്പോൾ എന്നത് എഴുതിയിട്ടുണ്ടാവാം അങ്ങനെ ഉണ്ടായിരുന്നു ജിന്നുകൾ കെട്ടിടപ്പണിക്കാരായ എന്നാൽ സൗദി അറേബ്യയ്ക്കൊന്നും ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ അള്ളാഹു ഇത്രയും ഇഷ്ടമുള്ള തൻ്റെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മക്കയും മദീനയും ഒക്കെ അമ്മ നഗരിയൊക്കെ നിൽക്കുന്ന ആ സ്ഥലത്തുള്ളവർക്ക് പോലും പത്ത് ജിന്നുകളെ കൊടുത്ത് ഇന്നത്തെ പണി ചെയ്യിക്കാൻ കഴിയാതെ അമേരിക്കക്കാരൻ്റെ കാലം പിടിച്ച് കാര്യം സാധിക്കേണ്ട ഗതികേടാണല്ലോ ഈ അള്ളാഹു വരുത്തി വെച്ച് ഓർക്കുമ്പോൾ നമുക്ക് ചെറുതല്ലാത്ത വലിയ സഹതാപങ്ങൾ ഇവരോട് നമുക്ക് തോന്നുകയാണ് ഇനി അടുത്ത അത് ഏർ മുപ്പത്തിനാല് തന്നെയാണ് പതിനാലാമത്തെ സൂറ ആയത്ത് നാം അദ്ദേഹത്തിൻ്റെ മേൽ മരണം വിധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഊന്നുപടി തിന്നുകൊണ്ടിരുന്ന ചിതൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി അവർക്ക് അറിവ് നൽകിയത് അങ്ങനെ അദ്ദേഹം വീണപ്പോൾ തങ്ങൾക്ക് അദൃശ്യ കാര്യം അറിയാമായിരുന്നെങ്കിൽ അപമാനകരമായ ശിഷ്യു നിങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വരികയാണ് ജിന്നുകൾക്ക് ബോധ്യുക എന്ത് കുതിരാണോ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ജിന്നുകൾക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞ എന്തുവാന്ന് പക്ഷെ ആദ്യം പറഞ്ഞ നിങ്ങൾ കേട്ടായിരുന്നു ഷലോമോൻ ഷലോമോൻ രാജാവായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും കഴിഞ്ഞ ദിവസം ഒരുത്തം വന്ന് എന്തൊക്കെ കോമഡി പറഞ്ഞു കേട്ടു ഷലോമോൻ പ്രവാചകനായിരുന്നു ആദ്യം സ്വന്തം കിത്താബെങ്കിലും ഒന്ന് വായിച്ചിട്ട് വാ ഈ എന്താ മുജാഹിദ് ബാലിശ്ശേരിയുടെ ഭാഷ പറഞ്ഞ പച്ചപ്പോട്ടന്മാരായ സഹോദരന്മാരെ ഞാൻ നിങ്ങളെ എങ്ങനെ വിളിച്ചിട്ട് കേട്ടോ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ബാലുശ്ശേരി എണ്ണം പറഞ്ഞ വാക്കുകയും കടമെടുത്തെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അദ്ദേഹം പറ അതിനകത്ത് പിന്നെ ഈ സുലൈമാൻ എന്ന് പറയുന്ന ആൾ പ്രവാചകനല്ല അദ്ദേഹം ശരിക്കും ഒരു രാജാവാണ് ഒരു രാജ്യം ഭരിച്ച് ഇസ്രായേൽ ഒരു രാജാവാണ് ഷലോമോൻ ഇനി നിങ്ങളുടെ സുലൈമാൻ ആരാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇവരുടെ സുലൈമാൻ മുസ്ലീങ്ങളുടെ സുലൈമാൻ മരിച്ചു ബൈബിളിലെ സുലൈമാൻ മരിച്ച കരുത്ത് സോളമൻ മരിച്ച കരുത്തരൊക്കെ ബൈബിളിൽ കിടപ്പുണ്ട് അതെങ്ങനെ ആ പുള്ളി മരിച്ചു തന്നു പുള്ളിയുടെ അടക്കം എങ്ങനെയായിരുന്നു ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇത് എന്താ ആലോചിച്ച് നോക്കിയാൽ വലിയൊരു രാജാവ് സമ്പന്നനായ ഒരു രാജാവ് ഭയങ്കര കാശുകാരനായിരുന്നു ഈ ബൈബിളിലെ സോളമൻ അദ്ദേഹം ധനികനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതൊക്കെ ബൈബിൾ പ്രകാരം തെറ്റാന്ന് പറയുന്നുണ്ട് കാരണം അവൻ്റെ ഭാര്യമാരവനെ വഴിതെറ്റിച്ചു എന്ന് പറയുന്നുണ്ട് ആ പുള്ളി മരിച്ചിട്ട് ഒരു രാജാവ് ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് വ മരിച്ചിട്ട് വടിയും കുത്തിപ്പിടിച്ച് ഒരു സ്ഥലത്തു ഒരു വർഷമൊക്കെ നിന്നു എന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടത്തരങ്ങളാണ് എന്ത് വിവരക്കേടുകളാണ് ഈ വിളിച്ചു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും ഇത് പറയുന്ന ആരാണ് അള്ളാഹു അവസാനം ഒരു രാജാവ് മരിച്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏതെങ്കിലും ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മരിച്ചാൽ ഒരു വർഷം പോലെ ലോകത്താരും പറയുന്നില്ല അവസാനം ഉറുമ്പുകളാണ് നാട്ടുകാരോട് പറയുന്നത് നിങ്ങളുടെ രാജാവ് മരിച്ചെന്ന് അല്ല ചെതലുകൾ അയാൾ ഊന്നി നിന്നിരുന്ന വടി വടിയും കുത്തി പിടിച്ചുള്ള മരണം എന്നൊക്കെ നമ്മൾ തമാശ കേട്ടിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് വടിയും കുത്തി കുത്തിപ്പിടിച്ചുള്ളൊരു മരണം അങ്ങനെ ചെതലരിച്ച് കമ്പൊടിഞ്ഞ് വീണപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം മരിച്ചു പോയെന്ന് അപ്പോൾ ഇയാളുടെ ശരീരം എന്തോ വരുന്നു പുഴുക്കത്തില്ലായിരുന്നു മൂന്ന് ദിവസം കഴിയുമ്പോൾ സാധാരണ മനുഷ്യ ശരീരത്തിനകത്ത് പുഴു കയറുമല്ലോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിയുമ്പോൾ കയറുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ സലോമോൻ്റെ ശരീരം ഒരു വർഷം ഇങ്ങനെ പുഴു കയറാൻ നിന്നു എൻ്റെ പൊന്നള്ളാഹുവെ തള്ളുന്നതിന് ഒരു മര്യാദ ഉണ്ട് കേട്ടോ കേൾക്കുന്നവർക്ക് ഈ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഇത് ബോധം ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ആൾക്കാർ ഇങ്ങനെ ബോധമില്ലാത്തരാണെന്നുള്ള ധരിക്കരുത് ഇങ്ങനൊന്നും പറഞ്ഞു വിടരുത് ഇനിയും എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തമാശ ഉള്ളൊരു ഒരു ഒരു വാചകമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് മുപ്പത്തിഒൻപത് കൂട്ടങ്ങൾ ഇരുപത്തി മൂന്ന് ഹലോ സാറുമാരെ ശബ്ദം വരുന്നുണ്ടോണ്ട് ആ പിന്നെ അടുത്ത ഒരു തമാശയാണ് ഈ തമാശ നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുതി വെക്കേണ്ട തമാശയാണ് കൂട്ടങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ സൂറ അല്ല ആയത്തെ ആണ് ഏറ്റവും ഉത്തമമായ വർത്തമാനം അവതരിപ്പിക്കുന്നത് അത് ശരിയാണ് കാര്യം ഇതുപോലുള്ള ഉത്തമമായ വർത്തമാനമാണ് അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ വചനങ്ങൾക്ക് പരസ്പര സാമ്യമുള്ളതും ഇത് കേട്ടോ കേട്ടു കേട്ടോ വചനങ്ങൾ പരസ്പര സാമ്യം കാര്യം ഖുർആനകത്ത് മിക്കവാറുള്ള എല്ലാ സാമ്യം ഉള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞു അവിടെ പറഞ്ഞിരിക്കുന്നു സാമ്യം ഉള്ളതും ആവർത്തിക്കപ്പെടുന്ന വചനങ്ങൾ ഉള്ളതുമായ ഒരു ഗ്രന്ഥം അതിന്തിനാന്ന് ഈ ആവർത്തിക്കുന്നത് ഈ സോള പിന്നെ പിന്നെ ഇബ്രഹാമിൻ്റെ കാര്യം നൂഹിൻ്റെ കാര്യവും ലൂത്തിൻ്റെ കാര്യം ഒരായിരം പ്രാവശ്യം ഈ ഖുറാനത്ത് ആവർത്തിക്കും അല്ലാഹു അത് വലിയ ഗമയേട്ട പറയുന്നത് എന്ന് പറഞ്ഞാൽ കവിത എഴുതുന്നവരെ വീണ്ടും വീണ്ടും പഴയതൊക്കെ വീണ്ടും വീണ്ടും എടുത്തിട്ട് എഴുതിയിട്ട് പറയുന്നില്ല എൻ്റെ കവിത കണ്ടോ ഞാൻ പത്ത് പ്രാവശ്യമാണ് ഒരു വരി എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നതിന് തുല്യമാണ് അതൊരു മഹത്തായ കാര്യമായിട്ടാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് കേട്ടോണം തങ്ങളൊരു രക്ഷിതാവനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ അത് നിമിത്ത രോമാഞ്ചമാണ് പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹിയെ സ്മരിക്കുന്നതായി സ്മരിക്കുന്നതായി വിജീതമാവുകയും ചെയ്ത് ഇത് കേട്ടിട്ട് നീങ്ങുക എന്ന് തോന്നുന്നു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പയ അത് ശരിയായിരിക്കും അല്ല ഞാനിത് ഈ ബാലുശ്ശേരിയൊക്കെ റഫറൻസ് മുപ്പത്തി ഒൻപത് അധ്യായത് കൂട്ടങ്ങളുടെ ഇരുപത്തി മൂന്നാമത്തെ വാക്യാണ് എന്നിട്ട് പറയാണ് തങ്ങൾ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ഒരു ചർമ്മങ്ങൾ അത് നിമിത്തം രോമാഞ്ച കഞ്ചകമാണ് രോമാഞ്ചമാണ് അല്ല എനിക്ക് കഴിക്കുന്നത് നമ്മുടെ ഈ ഈ ഖുർനൊക്കെ കൊണ്ട് വായിച്ച് കഴിയുമ്പോഴത്തേന് ആദ്യത്തെ ആദ്യത്തെ ഈ എന്താ പറയുന്നത് ഫാത്തിക അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞിട്ട് യഹൂദരെയും ക്രിസ്ത്യാനികളെയൊക്കെ മുടിഞ്ഞു പോകുന്ന വേറെ കൂട്ടത്തിലല്ല അള്ളാഹുവിനെ രക്ഷിക്കുമ്പോഴതിന് നമ്മുടെ എന്താ പറയുക മനുഷ്യരുടെ ഒക്കെ രോമം എങ്ങനെ എഴുതിട്ട് പോലെ നിൽക്കും കാരണം ഇത് വായിച്ച് കജ്ജുക്കും അടിയണമെങ്കിൽ ഈ രോമത്തിന് എന്തിന്റെ അസുഖം ഉണ്ടാവണം കാരണം ഇത് ഒന്നിൽ ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവുകയല്ല വായിച്ച് മനസ്സിലാക്കാൻ പറ്റി എത്ര മുസ്ലിങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഭൂരിപക്ഷം ഉണ്ടതിന് ഇത് വായിച്ചാൽ മനസ്സിലാവുന്നില്ല എന്നിട്ട് പറയാണ് ഏതോ ഒരു ഭാഷയിൽ എഴുതിയത് അത് അർത്ഥമറിയാതെ വായിച്ചിട്ട് രോമാഞ്ച കജ്ജുക്കും അടിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഞാൻ പാസ്റ്റർ എന്നെ കൊണ്ട് ഇതേണ്ട ഇതുപോലെ ഞാൻ വായിച്ചില്ലേ കൊറേ ശാസ്ത്രം ഒക്കെ വായിച്ചില്ലേ അപ്പൊ ഇതുപോലൊക്കെ എഴുതി വെച്ച് ഒരേ ഉണ്ടാക്കണമെങ്കിൽ മനുഷ്യർ ആരെങ്കിലും ഉണ്ടാക്കേണ്ട ഇത് ശാസ്ത്രം പറഞ്ഞാൽ അവന്റെ തലയ്ക്ക് ആരെങ്കിലും അടിക്കും കേട്ടോ ചെറുപ്പം കാരണം എന്തുട്ടാണ് അത് എഴുതി വെച്ചിട്ട് ശാസ്ത്രമാണ് അതുകൊണ്ട് അവൻ അവർ എഴുതിയ എനിക്കിതൊക്കെ എനിക്കറിയുന്നില്ല അതൊക്കെ അത് ഇത് അള്ളാഹുവിന്റെ മാർഗദർശനമാണത് ഏതാ ഈ ഒമ്പതാമതിയായി വായിച്ചാൽ മാത്രം മാർഗദർശനം കിട്ടിയമാര് ഓടിച്ചെന്ന് നാട്ടുകാരുടെ കഴുത്തിറങ്ങുക അള്ളാഹ് അള്ളാഹുവിന്റെ മാർഗദർശനമാണ് അടുത്ത വായിക്കും അത് മുഹേദനെ താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കും ഇത് വായിച്ചു നേർവഴിയിലായി ആരെങ്കിലും ഉണ്ടോ വഴിതെറ്റിപ്പോ മാത്രമേ ഉള്ളൂ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഈ നോർവേയിൽ കഴിഞ്ഞ ദിവസം മര്യാദയ്ക്ക് ജീവിച്ച ഒരുത്തൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന് പ്രാന്തായി പ്യായായി അപ്പം പിറ്റേ ദിവസം പിന്നെ അതാണ്ട് കഴിഞ്ഞ ദിവസം റോഡിലിറങ്ങി നാടിനെ കണ്ണി കണ്ടവരുടെയൊക്കെ അമ്പ് ഇത് വന്നു അഞ്ചു പേരെ അപ്പ തന്നെ വന്നു നേർ വഴിയിലായി ഇതിനെയാണ് സ്ട്രേറ്റ് ഏർ ഇപ്പം ഈ നമ്മുടെ ക്ലബ് ഹൗസിനകത്ത് ഒരു 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 റൂം നിങ്ങൾ കേട്ടായിരുന്നോ സ്ട്രേറ്റ് പോത്തെന്നും പറഞ്ഞ അല്ല സോറി സ്ട്രേറ്റ് എന്ന് ഒരു ഒരു ഞാൻ ശരിക്കും പറയാൻ സ്ട്രേറ്റ് പോത്തുകൾ കേറിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് കേട്ടോണ്ട് ചിരി വന്നു പറഞ്ഞു പോയത് അതിനകത്ത് അതെ മുല്ലഖാന തട്ടിയ പോത്താണോ മുല്ലാക്കറിയത്തില്ല ഏത് പോത്താന്നുള്ള എന്നിട്ട് നിങ്ങൾ അടുത്ത തമാശ കേട്ടോടെ ഇതൊക്കെ തമാശ അല്ല ഇത് വായിച്ച് വായിച്ച് കേൾപ്പിക്കും ഉടനെ എന്നെ തെറി പറയാനുള്ള ആൾക്കാര് വരും ഇപ്പം സോഷ്യൽ മീഡിയക്കകത്ത് അല്ല ഇപ്പൊ ഫേസ്ബുക്കിനകത്ത് ഒന്ന് രണ്ട് സാധനങ്ങൾ വന്നിരിക്കും ഇതൊക്കെ വായിക്കുമ്പം അവർക്ക് ഇഷ്ടപ്പെടുകയല്ലോ അടുത്ത വാക്യം നിങ്ങൾ വായിക്കോണം വായിച്ചു കേട്ടോ നാൽപ്പതാമത്തെ അധ്യായം വിശ്വാസി എന്നാണ് പേര് അൻപത്തി ഏഴാമത്തെ വാക്യം ആയത്തിങ്ങനെയാണ് തീർച്ചയായും ആകാശങ്ങൾ ഭൂമി സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം പക്ഷെ അവരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല എന്തോ ഒരു കഷ്ടം വന്നാലും അല്ല ഞാൻ അല്ല അതല്ല സൗരന്മാരെ ഈ സൃഷ്ടിക്കുന്ന പുള്ളി ആരാ സർവശ്രഷ്ടൻ അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാകൂ എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടാകും ഉണ്ടാകും അത് വരൂ എന്നാ പറയുന്നത് ഇങ്ങനെ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഉടനെ വരുന്ന ഒരാക്ക് ഏത് സാധനം സൃഷ്ടിക്കാനാന്ന് പാടെ എനിക്കറിയത്തില്ല ഇന്ന് നോക്കി തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം അള്ളാഹു പറയുകയാണ് അപ്പം നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചതാണ് എന്നെ സൃഷ്ടിക്കുന്നതിനേക്കാളും വലിയ പാടായിരുന്നു ഭൂമി സൃഷ്ടിക്കുന്നത് പിന്നെ ഭയങ്കര എത്ര ദിവസം എടുത്താൽ ഞാൻ നിങ്ങൾക്ക് പേക്കറിയാവൂ അല്ല അങ്ങേക്ക് ഈ എന്ന് പറഞ്ഞാൽ പോരെ മിണ്ടായരി അങ്ങനല്ല കുറേ പണി പണിയുണ്ടായിരുന്നു ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ചില ഉണ്ടകൾ മാത്രമേ ഉണ്ടാകത്തില്ല എല്ലാം ഒന്നും ഉണ്ടാകത്തില്ല ഇതുകൊണ്ട് നിന്നെ മാത്രം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ഈസായെ ഞാൻ ഉണ്ടാവൂന്ന് പറഞ്ഞുണ്ടാക്കി പക്ഷെ ഈതിനെ ഞാൻ ഉണ്ടാകൂന്ന് പറഞ്ഞുണ്ടാക്കിയൊന്നും അല്ലെന്ന് നിങ്ങൾ എന്താപ്പാ എന്തു നിങ്ങൾക്ക് അല്ല ഞാൻ ചോദിക്കുന്ന സൗരന്മാര് ഞാൻ ഈ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഞാൻ കള്ളമ്പല്ലോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് നീ പൊട്ടനായോണ്ടാകും നിനക്ക് മനസ്സിലാവാത്തല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് സർവശാസ്ത്രനായും ഇപ്പൊ പറഞ്ഞതിനകത്ത് ഒരു ആ അവയിലത് മനസിലാക്കുന്നില്ലെന്ന് പറഞ്ഞ മനുഷ്യരോടല്ല മനുഷ്യരോടല്ലധികം പേരത് മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞ ആകാശത്തോടും ഭൂമിയോട കാരണം ബുദ്ധിമുട്ടുള്ള പാർട്ടിയോടല്ലേ അത് പറയേണ്ടത് നിന എത്ര കഷ്ടപ്പെട്ട ഉണ്ടാക്കിയെന്ന് അവരല്ലേ മനസ്സിലാക്കേണ്ടത് അത് ശരിയായിരിക്കാം ശരിയായിരിക്കാം മനുഷ്യർ മനസ്സിലാവുന്ന അവരിൽ അധികം പേരുമുടാ എന്ത് കഷ്ടപ്പെട്ടാ നിന്നെയൊക്കെ അറിയാമോ എന്നുള്ളതാണ് പക്ഷെ അവനൊന്നും മനസ്സിലാവുന്നില്ല ആ ശരി ശരി ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു ഇനി നാൽപ്പതിൻ്റെ അറുപത്തിയേഴ് കടവണം മണ്ണിൽ നിന്നും പിന്നെ ബീജകണത്തിൽ നിന്നും പിന്നെ ഭ്രൂണത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത് അവനാകുന്നു അതെങ്ങനെയാ ആദ്യം പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ കൂടി പോകും പറയുന്നില്ല മണ്ണാണ് മണ്ണ് പിന്നെ ബീജമാകും ബീജം പിന്നെ ഭ്രൂണമാകും ഭ്രൂണം പിന്നെ ശിശുവാകും പിന്നെ വൃദ്ധരാ വൃ വൃദ്ധരാകുന്നതിന് വേണ്ടിയാണെന്നൊക്കെ പറയാം പിന്നെ വായിക്കാൻ ഞാൻ പിന്നീട് ഒരു ശിശുവായി നിങ്ങളെ അവൻ പുറത്തു കൊണ്ടുവരുന്നു പിന്നീട് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ശക്തി പ്രാപിക്കുവാനും പിന്നീട് നിങ്ങൾ വൃദ്ധരായി തീരുവാനും വേണ്ടി നിങ്ങൾ ചിലർ മുമ്പേ തന്നെ മരണമടയുന്നു നിർണിതമായ ഒരു അവധിയിൽ നിങ്ങൾ എത്തിച്ചേരുവാനും നിങ്ങൾ ഒരു വേള ചിന്തിക്കാനും വേണ്ടിയാണ് നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നെ ബീജകണത്തിൽ നിന്നും പിന്നെ ഭ്രൂണത്തിൽ നിങ്ങളെ സിദ്ധിച്ചവനാകുന്നു എനിവേ ഇത് വ്യാഖ്യാനിക്കുമോ വരെ അതെനിക്കറിയാം ഇത് ആദ്യം മണ്ണിൽ നിന്നുണ്ടാക്കിയതാണ് പിന്നെ ബീജത്തിൽ നിന്നുണ്ടാക്കിയാണെന്ന് പക്ഷെ ഇങ്ങനെ പറയുമോ ഇങ്ങനെ പറയുമോ ഒരു സെൻസ് ഉണ്ടോ അതിനകത്ത് മണ്ണ് ബീജകണം ഭ്രൂണം ഇങ്ങനെ പോകുന്നു നിന്ന് ഇപ്പം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആദ മനുഷ്യൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു അല്ല ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചാൽ നമുക്ക് പറയാം ബീജമാണ് പക്ഷെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് നേരിട്ട് ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ അങ്ങനെയാണോ അർത്ഥം അറിയത്തില്ല നിനക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ശരി വിട്ടിരിക്കുന്നു അള്ളാഹു ഭയങ്കര പണ്ഡിതനാണ് ഇത് നിങ്ങൾ കേട്ടായിരുന്നു അടുത്തൊരു രസം നാ നാൽപ്പത് വിശ്വാസി എഴുപത്തി ഒമ്പത് അള്ളാഹു ആവുന്നു നിങ്ങൾക്ക് വേണ്ടി കാലികളെ സിട്ടിച്ച് തന്നവൻ അല്ലാതെ നമ്മളാരും പരിണമിച്ചു കൊണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അള്ളാഹു തന്നെയാണ് സിട്ടിച്ചത് ഇനി എന്തിനു വേണ്ടിയെന്ന് അറിയാമോ അതോ ഓർത്തണം നിങ്ങൾ അവയിൽ ചിലതിനെ നിങ്ങൾ വാഹനമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അവയിൽ ചിലതിനെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാറുണ്ടാവും എന്നുള്ള കാര്യം അള്ളാഹു ഓർത്തില്ല എല്ലാ കാലത്തും കാലിപ്പുറത്ത് കയറി നടക്കുമെന്നാണ് അള്ളാഹു വിചാരിച്ചത് കാലികളെ സിട്ടിച്ചത് കന്നുകാലികളെ സിട്ടിച്ചു നിങ്ങൾ വാഹനമായി ഉപയോഗിക്കുന്നു ഇതിനേക്കാളും വേറൊരു കോമഡി അടുത്തൊരു ആയത്തിൽ കിടപ്പണത് പിന്നീട് വായിച്ചു കേൾപ്പിക്കാം അതാണ് അടുത്തൊരു കാര്യം മറ്റൊരു കാര്യം മലകൾ പോലെയാണ് കപ്പലെന്ന് നിങ്ങൾ കേട്ടായിരുന്നോ നാൽപ്പത്തിരണ്ട് കൂടിയാലോചന മുപ്പത്തിരണ്ട് സൂറ അല്ല ആയത്ത് കടലിലൂടെ മലകൾ എന്നോണം സഞ്ചരിക്കുന്ന കപ്പലുകളും അവന്റെ ദൃശ്യമാണ് നിങ്ങൾ പെട്ടത അത്രേ അല്ല സഹോദരമാരെ ഇതിനകത്തൊരു ചോദ്യമായി ഈ കപ്പല് മൃഗത്തെ ഒക്കെ ഉള്ള സാധനമാണോ മനുഷ്യൻ കണ്ട് പേടിക്കാൻ അങ്ങനെയാണ് ഓഹോ അല്ല എന്നാലും എന്റെ ഒരു ചോദ്യ ഇപ്പൊ കപ്പല് കണ്ട മലയാ തോന്നു ആർക്കെങ്കിലും മല പോലെ തോന്നിയന്നോ കപ്പൽ എന്ന് പറയുന്നേ അത് ആണി അടിച്ചു അല്ല എന്നാലും മലയുടെ അത്രയും വരുമോ വേറെ ഒരു കാര്യമുണ്ട് സൂര്യൻ പറഞ്ഞ പിന്നെ ആ അത് ശരിയാണ് ഒരു ശബ്ദം കേട്ടില്ല പറഞ്ഞു ആരാ സൂര്യൻ പറഞ്ഞ പറഞ്ഞേ താഴ്ന്നു അത് കേട്ടു മറ്റേതാരണം അതെ കടലിലൂടെ മലകൾ മലകളെന്ന ഓണം സഞ്ചരിക്കുന്ന കപ്പലുകളും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് അത്രേ അല്ല എന്റെ ചോദ്യമേ ഇന്നത്തെ കാലത്തെ നമ്മൾ കാണുന്ന ഈ എന്താ പറയുക അഞ്ചു തൊട്ട് പത്ത് നിലകൾ പൊക്കത്തിൽസുകൾ ഈ ടൂറിനൊക്കെ പോകുന്ന വലിയ കപ്പലുകളുണ്ട് അതൊക്കെയാണ് വലിയ കപ്പലുകൾ അന്നത്തെ കാലത്ത് ഈ ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ടൈറ്റാനിക് ടൈറ്റാനിക്കാം ഉണ്ടാക്കിയിരുന്നു അറിയാൻ പറ്റും അറിയാൻ വേണ്ടി ചോദിക്കുക ഈ മലകളെന്നാണ് കൂടി വന്നാൽ അത് ഉണ്ടാക്കുന്ന ഒരു കപ്പലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ഈ പായ്ക്കപ്പലല്ലയോ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് പായ്ക്കപ്പൽ ഉണ്ടാക്ക അഞ്ച് നില കെട്ടിടത്തിന്റെ പൊക്കത്തിലൊക്കെ ഉണ്ടാക്കൂ പിന്നെ അള്ളാഹു എന്തു ഉദ്ദേശ പറഞ്ഞു കപ്പലുകളെ ഞാൻ മലകളെ പോലെ നിങ്ങൾക്ക് തോന്നുമാറാക്കുന്ന കപ്പലുകൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്തുവാ കഥ വായിക്കാനേ പാടില്ല ചോദിക്കാൻ പാടില്ലാ അത് ഇപ്പം ഒരു രണ്ടായിരം വർഷത്തിന് ശേഷം സംഭവിക്ക അല്ലെ ആയിരത്തഞ്ഞൂറ് വർഷത്തിന് ശേഷം സംഭവിക്കാവുന്ന ആരും പ്രവചിച്ചതാ ഹലോ അങ്ങനല്ലോ എഴുതി വെച്ചേക്കുന്നത് ഞാൻ കപ്പലുകളെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി ഉണ്ടാക്കിയിരിക്കുന്നില്ലേ പറഞ്ഞേ അല്ല പാസ് പാസ്വ ഈ ഇവിടുന്ന് ഈ സൂര്യൻ സൗദി അറേബ്യന്നൊക്കെ കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെളിക്കുണ്ടാണോ കാണുവാണ് കാരണം നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നോക്കത്താത്ത കടലാ കാണുവാ അപ്പൊ നമ്മളൊക്കെ സൂര്യൻ കടലിലേക്ക് ഇറങ്ങുന്നതാണ് കാണുന്നത് ഇദ്ദേഹം ഇങ്ങനെ ചെളിക്കുണ്ടി താഴ്ന്നു പറയുന്നത് അത് ഞാൻ പറയാം അതെ അത് അത് ഇപ്പൊ അങ്ങോട്ട് അത് ശാസ്ത്രമാണ് അത് ശാസ്ത്രം ഇത് കോമഡി കോമഡി പറയുമ്പോൾ ശാസ്ത്രം ചോദിക്കരുത് ശാസ്ത്രം പറയുമ്പോഴേ ശാസ്ത്രം ചോദിക്കാവൂ എന്റെ എന്റെ സമയം കഴിഞ്ഞോ ഒരു ഇനി എത്ര മിനിറ്റ് എടുക്കാം ആ ശരി അടുത്താൾ റെഡി ആയിട്ടിരുന്നു ഞാന് എഴുപതെണ്ണം റെഡി ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അല്ലല്ല അടുത്ത എപ്പിസോഡല്ല അടുത്ത കഴിഞ്ഞ ഒരു മൂന്ന് എപ്പിസോഡിനോടുള്ള സാധനം ഉണ്ട് ഡോണ്ട് വറി അതിനെ കുറിച്ചു ഇനിയും അടുത്തത് ഇത് കഴിഞ്ഞ വശം ഉണ്ടാക്കി വെച്ചത് ബാക്കിയെ വായിച്ചുള്ളൂ ഇനിയിപ്പോ ഇന്ന് ഞാൻ ഇരുപതെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മൊത്തം വായിക്കുന്നില്ല കുറച്ച് വായിച്ച് വെക്കാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് വിചാരിക്കും ഭൂമിയെ അല്ല നാൽപ്പത്തി മൂന്നിൻ്റെ പത്ത് ഭൂമിയെ തൊട്ടിലാക്കി എന്ന് വെച്ച് എന്ന് പറഞ്ഞാൽ തൊട്ടിലേ ആട്ടെന്നസാണ് അതേ നിങ്ങൾക്ക് വേണ്ടിയെ ഭൂമിയെ ഒരു തൊട്ടിലാക്കുകയും നിങ്ങൾ നേരായ മാർഗത്തിൽ മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ പാതകളുണ്ട് അപ്പോൾ ഈ ഹൈവേ ഒക്കെ പണത് റോഡുകളൊക്കെ പണത് അള്ളാഹുവാണോ ആണോ എനിക്കറിയത്തില്ല ഭൂമിയെ തൊട്ടിലാക്കി തൊട്ടിലൂടെ അള്ളാഹു പാതയും കൂടെ ഉണ്ടാക്കി നമ്മൾക്ക് നടക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത് അപ്പം മനുഷ്യർ ലോകത്തിൽ വഴിയൊന്നും വെട്ടിയില്ല അള്ളാഹു പണത് വഴികളാണ് ഒന്നുമില്ല ഈ അത് ആരെങ്കിലും നടക്കുമോ? വിഷയാവതരണം കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ലൈവ് അല്ലേ അതെ ശരി അടുത്തത് ജിന്നുകൾ ഖുറാൻ കേട്ട് അവരുടെ സമുദായത്തിൽ പോയി അത് പറയുന്നു കേട്ടോ നാൽപ്പത്തി ആറിന് ഇരുപത്തി ഒൻപത് ജിന്നുകളിൽ ഒരു സംഘത്തെ നാം നിന്റെ അടുത്തേക്ക് ഖുറാൻ ശ്രദ്ധിച്ച് കേൾക്കുവാനായി തിരിച്ചുവിട്ട സന്ദർഭം അപ്പം മുഹമ്മദിൻ്റെ അടുത്തേക്ക് ജിന്നുകളെ കുറേ പേരെ അള്ളാഹുബുദ് പോയിരുന്നു കേൾക്കടാന്ന് പറഞ്ഞു അടുത്തഘട്ടണം അങ്ങനെ അവർ അതിനെ അതിന് സന്നിഹിതരായപ്പോൾ അവർ അന്യോന്യം പറഞ്ഞു നിങ്ങൾ നിശബ്ദരായിരിക്കൂ അത് കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ സമുദായത്തിലേക്ക് താക്കീതുകാരായിക്കൊണ്ട് തിരിച്ചു പോയി അല്ല ഈ എന്താ പറയുക ഈ കിത്താബ് മനുഷ്യന് വേണ്ടി എഴുതി ഉണ്ടാക്കിയതല്ലേ സൗദി അറേബ്യയിലുള്ള മക്കൾക്കാർക്ക് വേണ്ടി അറബി അറിയാവുന്ന ഭാഷയിലുള്ളവർക്ക് വേണ്ടി എഴുതിയതാണെന്ന് ഖുറാനാത്ത് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇത് ഭൂതങ്ങൾ അല്ലെങ്കിൽ വേറൊരു ലോകത്ത് അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു ജനുസിപ്പെട്ട എന്നൊക്കെ പറഞ്ഞ വാക്ക് ശരിയാണെന്ന് എനിക്കറിയത്തില്ല മറ്റൊരു ക്രിയേഷൻ സൃഷ്ടിയിൽപ്പെട്ട ജിന്നുകൾ അഗ്നി കൊണ്ടുണ്ടാക്കിയ ജിന്നുകൾ അഗ്നിയിൽ നിന്നുണ്ടാക്കിയ ജിന്നു കഠിനമായ അഗ്നിയിൽ നിന്നുണ്ടാക്കിയ ജിന്നുകളിൽ പെട്ട സ അവർക്കിത് കേട്ട് എന്തു ഗുണമുണ്ടാവാനാ നമ്മുടെ പരിസ്ഥിതി പിന്നെ എന്താ പരിസ്ഥിതികളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പോയി ഒരു മൃഗത്തെ കുറേ കന്നുകാലികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിനോട് നമ്മൾ പറഞ്ഞാലും എല്ലാം മനസ്സിലാകുമോ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ് അത് വേറൊരു ജനസിപ്പെട്ടതല്ലേ വേറൊരു തലത്തിൽപ്പെട്ടതല്ലേ അപ്പോൾ ജിന്നുകൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് കേട്ടറിട ഖുറാൻ വായിച്ച് കേട്ടു നിനക്കൊക്കെ അറിയാവോ അധികം വ്യഭരിക്കാനൊന്നും പറഞ്ഞു അപ്പോൾ ജി ജിന്നുകളിലും ഉണ്ടോ ജിന്നുകളിലും പിന്നെ എന്താ പറയുക അന്യദൈവാരാധന ഉണ്ടോ എന്തായാലും ഇത് ഇത് ഏത് അധ്യായം വായിച്ച് കേട്ടാറിയാൽ മുപ്പത്തിയേഴ് മുപ്പ അല്ല മുപ്പത്തിമൂന്ന് വല്ല ആണെങ്കിൽ പാണി പറ്റി പാളി ഇത് തന്നെ അവിടെ ചെന്ന് തിരിച്ചു പോയിട്ട് പറഞ്ഞു ഇടാ പ്രവാചകന് ഇത്രയും പേരെ കെട്ടാൻ വേണ്ടിട്ടുള്ള അനുവാദം അളവ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടംപോലെ കെട്ടാവുന്നതല്ല അവർ പോയി ദൂതുമായിട്ട് പോയെന്ന് എനിക്കറിയത്തില്ല ഏത് അധ്യായം വായിച്ച് കേട്ടാന്ന് മൊത്തം എന്തായാലും വായിച്ച് കേട്ട് കാണത്തില്ലല്ലോ എന്തായാലും സമുദായത്തിലേക്ക് താക്കീതുകാരാണ് തിരിച്ചു പോയത് ജിന്നുകളെ ഖുറാൻ വായിച്ച് കേട്ടപ്പോൾ അവർക്ക് ബോധോധം ഉണ്ടായിട്ട് അവിടെ പോയി എന്തായാലും നമുക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യം ബോംബ് പൊട്ടിക്കാൻ പോയോ എന്ന് അറിയില്ല കേട്ടോ ഇത് വായിച്ച് കേൾക്കുന്നതിനാണല്ലോ ബോംബ് പൊട്ടിക്കാൻ പോകുന്നത് ഇനി ജിന്നുകൾ ഇത് വല്ലതും കിട്ടുക ജിന്നുകളുടെ സമുദായത്തിനകത്ത് മൊത്തം പോയി കിടന്നിരയ്ക്ക് ബോംബ് വെച്ച് പൊട്ടിച്ച് തീർത്തു എന്നിരിക്കും ഇപ്പോൾ ജിന്നുകളെ കാണാനില്ലെന്നാണ് പറയുന്നത് ഇനി അതും അറിയത്തില്ല നമുക്ക് ഇനിയും മറ്റൊരു തമാശ അതൊക്കെ നമ്മുടെ ചാക്കോപാസിലൊക്കെ ഉത്തരം തരണം കേട്ടോ സോതോമിൻ്റെ കാര്യമാണ് സോതോം മറ്റേ 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 പുള്ളിയുടെ അടുത്താണ് അമ്പത്തി ഒന്നിൻ്റെ മുപ്പത്തി ആറ് എന്നാൽ മുസ്ലിങ്ങളുടേതായ ഒരു വീടല്ലാതെ നാം അവിടെ കണ്ടെത്തിയില്ല അന്നേ അവിടെ ഈ തീ ഇറങ്ങുന്ന സമയത്തേ അവിടെ ഒരു വീടുണ്ടായിരുന്നു ഒറ്റ വീട് ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ വീട് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്നെ എന്താ പറയുക അശോകൻ്റെ കാലത്തെ അശോകൻ്റെ പോട്ടെ അറിയാവുന്ന ആൾക്കാർ അശോകനെ അറിയുന്നതാണ് എന്നാലും അലക്സാണ്ടർ എന്താ ഗ്രേറ്റിൻ്റെ കാലത്തേ ഈ പിന്നെ മാസോണിയിലൊക്കെ ഒറ്റ ക്രിസ്ത്യാനിയുടെ വീട് ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്ത്യാനിയുടെ വീടോ ആ ഒറ്റ ഒരു വീട് ഉണ്ടായിരുന്നത് അത് അലക്സാണ്ടറിൻ്റെ അതുകൊണ്ടാണ് പുള്ളിയുടെ അലക്സാണ്ടറിനൊക്കെ പേരിടും ക്രിസ്ത്യ നാമധാരിയാണല്ലോ അലക്സാണ്ടർ അതുകൊണ്ട് അലക്സാണ്ടറിനെ പേരിടാൻ കാരണം പുള്ളി ക്രിസ്ത്യാനി പുള്ളിയുടെ വീട് മാത്രം പിന്നെ ഫിലിപ്പ് ഫിലിപ്പെന്ന് പറഞ്ഞാൽ പക്ക ക്രിസ്ത്യാനിയല്ലേ അപ്പോൾ ഫിലിപ്പിൻ്റെയും അലക്സാണ്ടറിൻ്റെയും വീട് മാത്രമാണ് ക്രിസ്ത്യാനികളായിട്ട് മാസിറോഡിനുണ്ടായിരുന്നത് ഉടനെ അത് കേട്ടോട്ടെന്ന് ഒരുത്തും ചോദിച്ചു സാറേ അതിന് ക്രിസ്ത്യാനികളുണ്ടാകുന്ന രണ്ടായിരം വർഷം ഈ ഫിലിപ്പ് മഹാരാജാവിനൊക്കെ ശേഷം പത്ത് മുന്നൂറ് വർഷം കഴിഞ്ഞല്ലേ ഈ ക്രിസ്തുവിന് ശേഷം ക്രിസ്ത്യാനി ചോദ്യം ചോദിക്കേണ്ട അയാൾ ക്രിസ്ത്യാനിയായിരുന്നു ആ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവരും കാര്യം മനസ്സിലായല്ലോ അങ്ങനെ സ്വതവുമിൽ മുസ്ലിങ്ങളുടെ വീടും ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ കണക്കിൽ ഇനി അടുത്തൊരു തമാശ കേട്ടെ ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിൽ കൊണ്ടു കിടക്കണം കേട്ടോ ആകാശമാകട്ടെ അത് അമ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തി ഒൻപതാണ് ആകാശമാകട്ടെ നാം അതിനെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് ഇവിടുന്ന് ബോംബിട്ടാൽ പോലും ആകാശത്തെ പൊട്ടി ചപ്പറത്ത് പോകാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭയങ്കര കട്ടിയുണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായും നാം വികസിപ്പിച്ചെടുക്കുന്നവനാകുന്നു പണി ഒത്തിരി എടുത്താണ് നമ്മൾ ഈ എന്താ പറയുന്നത് ആണവ ആണവ എന്താ ആണവ ബോംബുകളും ബോംബുകളും ഈ ക്രയോജനിക്ക് എഞ്ചിനുമൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടല്ലേ അതിനൊക്കെ വികസിപ്പിച്ചെടുക്കാന്നല്ലേ പറയുന്നത് അങ്ങനെയുള്ള വികസിപ്പിച്ചെടുത്താണ് കുറെ കാലത്തെ പണി കൊണ്ടാണ് അതായിരിക്കും മുമ്പേ പറഞ്ഞത് ആകാശം ഭൂമി ഉണ്ടാകുന്നത് ഭയങ്കര കട്ടപ്പാടെന്ന് നിർമ്മിച്ച ഇനി അടുത്തു പോകണം ഭൂമിയാകട്ടെ നാം അതിനെ വിരിപ്പാക്കിയിരിക്കുന്നു ആ എന്ന് പറഞ്ഞാൽ അറേബ്യൻ നാടുകളിലൊക്കെ പരവതാനി കിടക്കുന്നില്ലേ അതുപോലെയാണ് ഭൂമിയെ പുള്ളിപ്പ് നേരത്തെ നാല് നാല് മൂലയിലും ക കയറ് കെട്ടി തൊട്ടിൽ പോലായിരുന്നു ഇപ്പോൾ അതിനെ അങ്ങ് വിരിച്ചിട്ടു കയറി അറുത്ത് കളഞ്ഞു താഴെ കിട്ടും വിരിപ്പാക്കിയിരിക്കുന്നു അടുത്ത ആകണം എന്നാൽ അത് വിധാനിച്ചൻ എത്ര നല്ലവൻ ഇങ്ങനെ ആളെ എത്ര നല്ലവൻ സ്വയമായിട്ട് അങ്ങ് പറയുക ഞാൻ ഒത്തിരി നല്ലവനാണെന്ന് ഞാൻ ആരാ മോൻ അല്ലേ എന്ന് പറയുന്നതല്ലായിരിക്കും അടുത്ത വാചകമാണ് ഏറ്റവും വലിയ തമാശ എല്ലാ വസ്തുക്കളിൽ നിന്നും നാം രണ്ട് ഇണകളെ നാം ഉണ്ടാക്കിയിരിക്കുന്നു എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ നാം ഈ രണ്ട് കേട്ടോ ഈ രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങനെ വസ്തുക്കൾക്ക് ഇണകളുണ്ടോ ഈ നമ്മൾ പറയും കോഴിക്ക് ഇണയുണ്ട് പശുവിന് ഇണയുണ്ട് വസ്തുക്കൾക്ക് ഇണയുണ്ടോ എനിക്കറിട്ടോ അതിനി വലിയ ശാസ്ത്രമാണെന്ന് ഇനി അക്ബനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ ആദ്യ ചൂടുകട്ടയ്ക്ക് വരെ ഇണയുണ്ട് അറിയാൻ വയ്യാത്തതുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ചിലപ്പോൾ ഉണ്ടായിരിക്കും എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു ഇണകളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ പൊന്ന ഉള്ളൂ ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് ആലോചിച്ചാൽ മണ്ട കയറുന്നില്ല അതാണ് ഏറ്റവും വലിയ തമാശ എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു ഈ ജീവജാലങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കാൻ രസമുണ്ട് പക്ഷേ എങ്ങനെയാണപ്പോൾ ഈ ഈ ഈ വസ്തുക്കൾക്ക് ഇണകളുണ്ടായെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനിയും ആൾക്കാർ വായിച്ച് ഞാനൊരു രണ്ട് മൂന്നെണ്ണം വായിച്ച് നിർത്താം ബാക്കി നമുക്ക് പിന്നെ വായിക്കാം അല്ലേ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞാണ് അള്ളാഹു അത്ഭുതവാനാണ് അള്ളാഹു ആര മോൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനകത്ത് ഞാൻ ഒരു ഒരു ഭാഗം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം കാലികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഭയങ്കര അത്ഭുതല്ലേ എന്തുവാ കാലിന്നൊക്കെ പറഞ്ഞാൽ ആ പതിനാറിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഉള്ള സു ആയത്തുകളാണ് അന്നിട്ട് കടണം നിങ്ങൾക്കവയിൽ തണുപ്പുക അകറ്റുവാനും തണുപ്പ് അകറ്റുവാനുള്ളതും ബ്രാക്കറ്റിൽ കമ്പിളി ആ കമ്പിളി ഇത് ഇത് നമ്മുടെ ആൾക്കാർ എഴുതി വെച്ചതാണ് അല്ലെങ്കിൽ കമ്പിളി എന്നുള്ളത് ആൾക്കാർക്ക് പിന്നെ എന്താ പറയുക കുന്ത പിഴുകിരുന്ന് ഇത് എന്തൊട്ടാണ് തണുപ്പ് അകറ്റാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരുന്നേ എന്തായാലും മുസ്ലിങ്ങൾ ഭയങ്കര മിടുക്കലാണ് അള്ളാഹുവിനെ രക്ഷിക്കാൻ അവർക്ക് അറിയാം അതുകൊണ്ട് ബ്രാക്കറ്റിൽ കമ്പിളി എന്നിട്ടുണ്ട് മറ്റു പ്രയോജനങ്ങളും ഉണ്ട് മൃഗങ്ങളെ ഉണ്ടാക്കിയാണ് എന്നിട്ട് അവയിൽ നിന്ന് തന്നെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു ആടിനെ അതെടുത്ത് നോക്കണേ നിങ്ങൾ വൈകുന്നേരം ആലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തും നിങ്ങൾ മേയാൻ വിടുന്ന സമയത്തും അവയിൽ നിങ്ങൾക്ക് കൗതുകമുണ്ട് എന്തുവാന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഭയങ്കര അത്ഭുതങ്ങൾ തന്നെയാണ് ഇനി അടുത്ത ഘട്ടണം ശാരീരിക ക്ലേശത്തോടു അല്ലാതെ നിങ്ങൾക്ക് ചെന്നെത്താനാകാത്ത നാട്ടിലേക്ക് അവ നിങ്ങളുടെ ഭാരങ്ങൾ വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു കാലുകളി ഉണ്ടാക്കേണ്ട ഗുണം എന്തൊക്കെയാണെന്ന് അറിയാമോ ഇതൊക്കെ കണ്ടു പഠിക്കണം ഇതൊക്കെ കണ്ടിട്ട് വേണം അള്ളാഹുവിന് സുചൂതി ചെയ്യാൻ അതല്ലാതെ ചുമ്മാതെ പൊട്ടത്തരങ്ങളിരുന്നുണ്ട് പറയരുത് കാലിടെ ഉണ്ടാക്കിയില്ലേ അതിനകത്ത് കമ്പിളി പതിപ്പ് ഒന്നും ഉണ്ടാക്കി തന്നില്ലേ കമ്പിളി പതിപ്പ് കമ്പിളി പതിപ്പ് നിങ്ങൾക്ക് ഇച്ചിരി ദൂരമൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഈ കാലികളാണ് പിന്നെ ഈ ഈ സാധനങ്ങളൊക്കെ ചുമതണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യവസായത്തിന് വേണ്ടി വാണിജ്യ പരിപാടിക്ക് വേണ്ടി സഞ്ചരിച്ചപ്പോൾ ഈ കാരവൻസ് ഒത്തിരി എന്താ പറയുക ഒട്ടകക്കൂട്ടങ്ങളൊക്കെ ഒക്കെ പോയില്ലേ അതൊക്കെയാണ് കണ്ടു പഠിക്കണം മാറുന്നിട്ട് തീർന്നില്ല കേട്ടോ ആ ചെന്നെത്താന എന്നാലും കാറും നമ്മുടെ നാട്ടിൽ ഞാൻ എൻ്റെ ഭാഷത്തിൽ അതിനകത്തൊരു കമൻറ്റ് മാത്രമേ ഉള്ളൂ ഈ കാറും പാണ്ടിലോറിയും ട്രെയിനും ചരക്ക് വിമാനങ്ങളും ഒന്നും ഉണ്ടാകും ഉണ്ടാവുമെന്ന് അള്ളാഹു സ്വപ്നത്തിൽ പോലും വിചാരിച്ചുള്ളൂ എല്ലാ കാലത്തും ആൾക്ക് ഈ കഷ്ടപ്പെടുന്ന സ്ഥലത്ത് കാട് ഈ കാളികളെ കൊണ്ട് പോകുമെന്നാണ് അള്ളാഹു വിചാരിച്ചത് സ്വപ്നത്തിൽ വിചാരിച്ചില്ല അള്ളാഹു എന്താണ് ഇങ്ങനെ അടുത്ത വാചകം കേട്ടോണം കുതിരകളെയും അടുത്ത ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ആ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണം കുതിരകളെയും കോവർ കഴുതകളെയും കഴുതകളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്തിനാണ് അടുത്ത വാക്യം നോക്കണം അവയെ നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാനും അലങ്കാരത്തിന് വേണ്ടിയാണ് വീടുകളിൽ കഴുതകളെ അലങ്കരിച്ച് നിർത്തി നിർത്തിവെക്കുക അതായിരിക്കുമല്ലോ അലങ്കാരത്തിന് വേണ്ടിയാണെന്ന് ഇച്ചിരി മുമ്പ് ഇദ്ദേഹം തന്നെ പറഞ്ഞു കാ കഴുതയുടെ ശബ്ദം കേൾക്കുന്നത് ഭയങ്കര അറപ്പുളവാകുകയാണ് ഈ കോവർ കഴുതയും കഴുതകളെ അലങ്കരിച്ച് വീട്ടിൽ വെച്ചാവിടെ സ്ഥിതി അവയെ നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാനും അലങ്കാരത്തിനു വേണ്ടിയാണ് ഇനി അടുത്ത വാചകം അതാണ് ഏറ്റവും വലിയ സമ നിങ്ങൾക്ക് അറിവില്ലാത്തതും അവൻ സൃഷ്ടിക്കുന്നു ഏ ഇനി അടുത്ത വാക്യം അടുത്ത വാക്യം ഒമ്പതാമത്തെ വാക്യം അള്ളാഹുവിൻ്റെ ബാധ്യതയാകുന്നു നേരായ മാർഗം എന്നത് അതിൻ്റെ ബ്രാക്കറ്റിൽ കാണിച്ച് ധരിക്കാന്നുണ്ട് അപ്പം ശ്രദ്ധിച്ച് കേൾക്കണേ സോറന്മാരെ അള്ളാഹുവിൻ്റെ ബാധ്യതയാകുന്നു നേരായ മാർഗം കാ മൊത്തം വായിക്കാം കാണിച്ചു തരിക എന്നത് ശ്രദ്ധിച്ചോണം അവയുടെ അള്ളാഹുവിൻ്റെ മാർഗങ്ങളിൽ അവയുടെ മാർഗങ്ങളുടെ കൂട്ടത്തിൽ പിഴച്ചവയുണ്ട് ആ മേളത്തെ വാചകം താഴത്തെ വാചകവും തമ്മിലുള്ള ശ്രദ്ധിച്ച് കേട്ടായിരുന്നു നിങ്ങളെ അള്ളാഹുവിൻ്റെ ബാധ്യതയാകുന്നു നേരായ മാർഗം കാണിച്ചു തരിക എന്ന് പറയുക അടുത്ത വാക്യം പറയാണ് ആ മാർഗങ്ങളിൽ പിഴച്ച മാർഗങ്ങളും ഉണ്ട് അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ എല്ലാം അവൻ നേർവഴിലാക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം വ്യാഖ്യാനിക്കേണ്ടല്ലോ മനസ്സിലായല്ലോ പക്ഷേ അള്ളാഹു എല്ലാവരെയും നേർവഴിയിലാക്കത്തില്ലെന്നുള്ളതാണ് പരസ്പര വിരുദ്ധമല്ലേ പറയുന്നത് നേരായ മാർഗ്ഗത്തിലുള്ള വഴി എന്നിൽ ഉണ്ടെന്ന് പറയണം എൻ്റെ ഈ പഴച്ച വഴി ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ എൻ്റെ കയ്യിലിരിക്കുന്ന മുഴുവൻ നല്ല നോ നല്ല നോട്ടാണ് പക്ഷേ കുറേ കള്ളനോട്ടുകളും ഉണ്ടെന്ന് അവനാണ് ആകാശന്ന് വെള്ളം ചൊരിഞ്ഞു വരുന്നത് പിന്നെ അതിൽ നിന്നാണ് ശാസ്ത്രമാണ് കേട്ടോ അതിൽ നിന്നാണ് നിങ്ങളുടെ കുടിനീര് അതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ കാലികളെ മേയ്ക്കാനുള്ള ചെടികൾ ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ എന്ത് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഭൂമിയിൽ നിന്ന് ചെടികൾ കിളിച്ചു വരുന്നത് നമ്മളെന്ത് വിചാരിച്ചോണ്ടിരുന്നത് കഷ്ടമായി പോയി മഴ പെയ്തതിന് ശേഷം ഇതൊക്കെ ഉണ്ടാവാൻ തുടങ്ങി മഴ പെയ്തുകൊണ്ടാ കേട്ടോ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അത് വെള്ളം മൂലം ധാന്യവിളകളും ഒലിവും ഈന്തപ്പനയും മുന്തിരിങ്ങകളും നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നു അപ്പൊ കപ്പയും ചേ ചേനയും പിന്നെ തെങ്ങും ഒന്നും അതിനകത്ത് പെടുന്നില്ല ഈ പ്രസ്ഥാനങ്ങളുള്ളൂ എല്ലാത്തരം പഴവർഗ്ഗങ്ങളും അത് ഉത്പാദിപ്പിച്ചു തരുന്നു ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് ഇത് ഭയങ്കര ഒരു എന്താ പറഞ്ഞ ശാസ്ത്രമല്ലേ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിക്കണം കാളകളെ ഉണ്ടല്ല ഈ കുതിരകളെ ഉണ്ടാക്കിയിരിക്കുന്നതും കഴുതകളെ അലങ്കാരമാണെന്നും വാ പിന്നെ ഈ സാധനങ്ങൾ ചുമന്നുകൊണ്ട് ഓരോ സ്ഥലത്ത് പോകാനുള്ളതാണെന്നും മഴ വണ്ടാണ് ചെളി കിളി ചെടിയൊക്കെ കിളിക്കുന്നതൊക്കെ നിങ്ങളറിയത്തില്ലാത്തതൊക്കെ ഉള്ളാഹു പഠിപ്പിച്ചിരുന്നു ഇത്രയും ബോധമുള്ളൊരു ഉള്ളാഹു ഇനിയും അടുത്ത ഒരു വാചകം കൂടെ വായിച്ചു നിർത്താം ബാക്കിയൊക്കെ പിന്നെ വായിക്കാൻ ചിരിച്ച് നമ്മുടെ പദവും പലരും സൂര്യനും ചന്ദ്രനും മനുഷ്യന് വിധേയമാക്കി കൊടുത്തു കൊള്ളാകൂ പതിനാറിൻ്റെ പന്ത്രണ്ടാമത്തെ സൂര് ആയത്താണ് രാവിലെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനയാൾ വിധേയമാക്കപ്പെട്ടത് തന്നെ ചിന്തിക്കുന്ന ആൾക്ക് തീർച്ചയായും ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ നാസയൊക്കെ സൂര്യനെ സൂര്യനഞ്ഞ് വരാൻ പറഞ്ഞ ഉടനെ നേരെ ഇനി വന്ന് അവരുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ടല്ലേ അവരതിൻ്റെ പരീക്ഷണമൊക്കെ നടത്തി കണ്ടുപിടിക്കുന്നത് ചന്ദ്രൻ പിന്നെ പിളർന്ന് പോയതുകൊണ്ട് ഭാഗം ഭാഗമായിട്ട് വലിച്ചെടുത്തേച്ചാൽ മതി ഇനി വരിച്ചാൽ മതി ഇഞ്ഞ് വന്നോളൂ നിങ്ങൾക്ക് എന്താ മനസ്സിലായി സൂര്യനെയും ചന്ദ്രനെയും മനുഷ്യനെ വിധേയമാക്കി കൊടുത്തിരിക്കുകയാണ് അള്ളാവ് അതുകൊണ്ട് സൂ ഈ ചൈനക്കാരെ നിൽക്കാൻ പറയുമ്പോൾ അവിടെ നിൽക്കും അമേരിക്കക്കാരെ ഓടാൻ പറയുമ്പോൾ ഓടും ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞ് അനുസരിപ്പിക്കുന്ന തരത്തിലാണ് അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കിയിരിക്കുന്നത് നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് വലിയ ചോദ്യമായിട്ട് ചോദിക്കാൻ പാടില്ല ഇനിയുള്ളത് ഒരു പതിമൂന്നെണ്ണം കൂടെ എൻ്റെ ഈ സ്റ്റോക്ക് ഇരിപ്പുണ്ട് അത് ഞാൻ നിങ്ങൾ പറയുന്ന ബാക്കി പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം